എല്ലാവർക്കും നമസ്കാരം ജിആർസിഎം ഗുഡാസിഎം ഇന്ന് ഈ മനോഹരമായ ഒരു ഈവനിംഗിൽ ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിൽ ഒരു ഗസ്റ്റ് ആയിട്ട് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ആദ്യമായിട്ട് തന്നെ നമുക്ക് ഇത്രയും നല്ലൊരു പ്രസ്ഥാനം തന്ന നമ്മുടെ ടിസിജി നമിക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും ഒരിക്കൽ കൂടി നമിച്ചുകൊണ്ട് തന്നെ ഓർത്തുകൊണ്ട് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് എൻ്റെ പേര് ദിശ ഗിരീഷ് സാറമ്രാൾ ഗിരി സാറിന്റെ വൈഫാണ് ചാലക്കുടിക്കടുത്ത് കൊന്നക്കുഴിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞാൻ ഗിരീഷ് സാറ് മകൻ ജിഷ്ണു മകൾ ഗായത്രി ഗിരിസാറിന്റെ ഫാമിലിയെ കുറിച്ച് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം കാരണം ഒരുപാട് പ്രോഗ്രാമുകളിൽ ഗിരിസാർ അത് കാണിക്കാറുണ്ട് എന്നെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല ആർക്കും എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ വീട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്ന അതിരപ്പള്ളി വാട്ടർഫാൾസിനടുത്താണ് എനിക്ക് അച്ഛൻ അമ്മ അനീതിയാണുള്ളത് വളരെ സന്തോഷത്തോടെ അനീതി വിവാഹം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരും ജീവിക്കുന്നു 2004 ഗിരിസാർ എന്നെ വിവാഹം കഴിക്കുന്നത് ഒരു അച്ഛനും അമ്മയും ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ജോലി എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് മക്കളെ ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി ഒരു എന്താ പറയുക ജീവിക്കാനായിട്ട് ഒരു ഭാവിയിൽ അവർ കഞ്ഞി കുടിച്ച് ജീവിക്കണമെന്ന് അവർ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രമായിരിക്കാം ഗിരിസാറിന്റെ വീട്ടിലേക്ക് 8 പെൺമക്കളുള്ള വീട്ടിലേക്ക് എന്നെ വിവാഹം കഴിച്ച് അയപ്പിച്ചത് പക്ഷെ വിവാഹം കഴിച്ച് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് കഞ്ഞി കുടിച്ച് ജീവിക്കാൻ മാത്രമേ ഒരു ഗവൺമെന്റ് ജോലി ജീവിച്ചു പോവാം സ്വപ്നങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കില്ല ആ സ്വപ്നങ്ങൾ കണ്ടാൽ തന്നെ അത് നിറവേറ്റാനായിട്ട് സാധിക്കില്ല ആ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ ആ സമയങ്ങളിൽ ഗിരിസാറിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ബുള്ളറ്റ് അതുപോലും മേടിക്കാനായിട്ട് ഗിരിസാർ ഇത്രയും വർഷം ജോലി ചെയ്തിട്ട് പോലും പല ജോലികൾ ചെയ്തിട്ട് പോലും സാധിച്ചില്ല അപ്പൊ എനിക്ക് മനസ്സിലായി വളരെ സ്വപ്നങ്ങളൊന്നും കാണണ്ട സ്വപ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുക അങ്ങനെ 2014 ഗിരിസാറ് 2012 ഗിരിസാറ് ആർമി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരുന്നത് വീട്ടിൽ മക്കളോടും ഭാര്യയോടും അച്ഛനോടൊപ്പം താമസിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു 17 വർഷത്തെ ഒരു ആർമി ജീവിതം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് ആ കല്യാണം കഴിഞ്ഞ സമയത്തൊന്നും എനിക്കറിയില്ലായിരുന്നു ഇത്രയും വളരെ പെട്ടെന്ന് തന്നെ ആർമിയിൽ നിന്ന് റിട്ടയർമെന്റ് ആവാമെന്നുള്ളത് എന്റെയൊക്കെ ഒരു കൺസെപ്റ്റ് നമുക്കറിയാം ഗവൺമെന്റ് ജോലി എന്നൊക്കെ പറയുമ്പോൾ കുറേ വർഷം കഴിഞ്ഞിട്ടാണല്ലോ പെൻഷനൊക്കെ ആവാം പക്ഷെ അതൊന്നും അല്ലായിരുന്നു നമുക്ക് എപ്പോ വേണമെങ്കിലും ഒരു 17-15 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് വരാമെന്നാണ് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നാട്ടിലേക്ക് വന്നു ഗിരിസാർ സ്വപ്നമായ ഒരു വീട് എല്ലാവരുടെ സ്വപ്നമാണ് അപ്പോ വീട് പണിയാനായിട്ട് ആരംഭിച്ചു കല്യാണ സമയത്ത് ഉള്ള വീടൊന്നും ഓടി പിടിപ്പിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ പഴയ വീട് ഒരു സ്വപ്നമായ പെൻഷൻ വന്നതിന് ശേഷം സ്വപ്നമായ ഒരു വീട് പണിയാൻ ആരംഭിച്ചു വീട് പണിയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഒരുപാട് കടബാധ്യതകൾ അല്ലേ ആ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ബാധ്യതകളിലേക്ക് എത്തിപ്പെടുന്നത് നാട്ടിൽ വന്നപ്പോൾ പല സ്ഥലങ്ങളിലും സെക്യൂരിറ്റി ജോലിയായിട്ട് കേരള ഫീഡ്സിലും പ്ലാന്റേഷൻ വാലിയിലൊക്കെ സെക്യൂരിറ്റി ജോലിയായിട്ട് ഗിരിസാറ് ആ 2 വർഷത്തോളം ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു സെക്യൂരിറ്റി ജോലികളൊക്കെ ആയിട്ട് ചെയ്യുകയായിരുന്നു പെൻഷനും അതുപോലെ അങ്ങനെ ജീവിച്ചു പോകുന്നു അപ്പൊ നമുക്കറിയാം വീട് പണി കഴിഞ്ഞപ്പോൾ ഒരുപാട് ബാധ്യതകള് വീട് പണി കംപ്ലീറ്റ് ആക്കാനും സാധിച്ചില്ല പക്ഷെ നമുക്ക് ഒരുപാട് കടബാധ്യതകൾ വന്നു അപ്പോഴാണ് ഗൾഫിലേക്ക് ഒരു ചാൻസ് കിട്ടുന്നതും നാട്ടിൽ മക്കളോടും ഭാര്യയോടൊപ്പം താമസിക്കാൻ വന്ന ഒരു വ്യക്തി വീണ്ടും ഗൾഫിലേക്ക് ഞാൻ അപ്പോ ചോദിച്ചു എന്തിനാ പട്ടാളത്തിൽ നിന്ന് വന്നതെന്ന് പക്ഷെ നമുക്ക് ആ നമുക്ക് ഇവിടെ കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്ക് നമ്മുടെ സ്വപ്നം നമ്മുടെ വീടിന്റെ ബാധ്യതകളൊന്നും തീർക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നാട്ടിൽ ഗൾഫിലേക്ക് ഗിരിസാർ തിരിക്കുന്നത് എല്ലാ സ്വപ്നങ്ങളും ഇതിലൂടെ നിറവേറ്റാമെന്ന് കരുതിയിട്ട് തന്നെയാണ് ഗിരിസാർ ഗൾഫിലേക്ക് തിരിക്കുന്നത് ഗൾഫിൽ നിന്നും നമുക്ക് ഗൾഫിൽ പോകും അറിയാം ഒരു 50,000 or 60,000 സാലറി ഗിരിസാർ കിട്ടിയിരുന്നു അപ്പൊ അതുകൊണ്ടൊക്കെ ഇങ്ങനെ ജീവിച്ചു പോവായിരുന്നു അതിനുശേഷം ഒരു 2 വർഷം കഴിഞ്ഞ് 2 മാസത്തെ ലീവിന് വേണ്ടിയിട്ട് 2016 ജൂലൈ ഈ ജൂലൈയിലാണ് ഗിരിസാറ് ജൂലൈ മാസത്തിലാണ് ഗിരിസാർ നാട്ടിലേക്ക് വരുന്നത് ലീവിന് വേണ്ടിയിട്ടാണ് 2 മാസം ലീവിന് വേണ്ടിയിട്ടാണ് വരുന്നത് ലീവിന് വന്നപ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങള് നമുക്കറിയാം പട്ടാളത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല നല്ല വ്യായാമം ഉണ്ടായിരുന്നു നല്ല ഭക്ഷണം കഴിച്ചിരുന്നു നല്ല ചിട്ടയായ ജോലിയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല പക്ഷെ ഗൾഫിലേക്ക് പോയപ്പോൾ ആ ജീവിതശൈലി ആകെ മാറി പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങി നമുക്ക് AC റൂമിൽ ഇരുന്നുള്ള ആ ഒരു ജോലി നമുക്ക് വ്യായാമം ഇല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ടാണ് നാട്ടിലേക്ക് വന്നത് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു വെയിറ്റ് കൂടിയതിനനുസരിച്ച് ബാക്ക് പെയിൻ അങ്ങനെ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് August 15 ഒരിക്കലും മറക്കാത്ത ഒരു ദിവസം 2016 August 15 നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഡോക്ടർ രാജൻ സാറിന്റെ ക്ലാസ് ഒരു അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷനിൽ ചേച്ചി ഗിരിസാറിന്റെ പെങ്ങൾ കേൾക്കാനിടയായി
ചേച്ചി വന്ന് ഗിരിസാറിനോട് പറയാണ് റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയുന്നു, വേറെ ഒത്തിരി പ്രൊഡക്റ്റുകൾ ഉണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല, ആ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോളും ബാക്ക് പെയിനൊക്കെ മാറി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഡോക്ടർ രാജൻ സാറിനെ കാണുന്നതും. രാജൻ സാറിന്റെ നിർദ്ദേശ പ്രകാരം ഓരോ ഉൽപ്പന്നങ്ങള് ആദ്യം നമുക്കറിയാം റൈസ് ബ്രാൻ ഓയിൽ തന്നെയാണ് ഉപയോഗിച്ചത്, അത് ഉപയോഗിച്ച് കൊളസ്ട്രോൾ കുറഞ്ഞു, പിന്നെ ന്യൂട്രിചാർജ് വുമൻ ഉപയോഗിക്കാൻ തുടങ്ങി, കൊക്കോ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി, ന്യൂട്രിചാർജ് എസ് ആൻഡ് എഫ് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഗിരിസാറിന്റെ വെയിറ്റ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു, ചെറിയ ചെറിയ വ്യായാമങ്ങൾ ഡോക്ടർ രാജൻ സാർ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അതിലൂടെ ഒക്കെ തന്നെ ഗിരിസാറിന്റെ വെയിറ്റ് കുറയുകയും ഹെൽത്ത് ഓക്കെ ആവുകയും ചെയ്തു. അങ്ങനെ രാജൻ സാർ ഇങ്ങനെ ഓരോ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് പോകുമ്പോൾ ആസിമിനെ കുറിച്ച് പറയാൻ തുടങ്ങി. രണ്ടു മാസം ലീവില്ലേ ഗിരീഷേ, ആസിം എന്താണെന്നൊന്ന് മനസ്സിലാക്കൂ, നമുക്ക് ആരോഗ്യം മാത്രമല്ല ആസിമിനോട് വരുമാനം നേടാനായിട്ട് സാധിക്കുമെന്ന് രാജൻ സാർ പറഞ്ഞു. അങ്ങനെ രാജൻ സാറിനോടെയുള്ള യാത്രകളാണ് ഗിരിസാറിനെ സ്റ്റാർ എംബ്രാൾഡ് വരെ എത്തിച്ചത്. അന്ന് രാജൻ ഗിരിസാറ് ആസിമിൽ ആരോഗ്യം കിട്ടിയെന്ന് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, ആരോഗ്യം കിട്ടിയല്ലോ. പക്ഷേ ആരോഗ്യത്തിൽ നിന്നാണ് ഒരു ബിസിനസ്സിലേക്ക് മാറിയപ്പോൾ ഒരുപാട്, ഞാൻ നേരത്തെ നമ്മുടെ ബിനുസാറ് പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് കൊടുത്തൊരു വ്യക്തി തന്നെയാണ് ഞാൻ. കാരണം നമുക്കറിയാം ആർസിമിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ ഒക്കെ കേൾക്കുമ്പോൾ, നമ്മുടെ വരുമാനമൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം ഞങ്ങൾക്ക് വന്ന ഫസ്റ്റ് വരുമാനം 276 രൂപയാണ്. ഒരു 50,000-60,000 രൂപ വരുമാനം കിട്ടിയ ഒരു വ്യക്തി നേരെ 276 രൂപയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫാമിലി ഭാഗത്തുള്ള സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം തീരെ കുറവായിരിക്കും. അതും എന്റെ അക്കൗണ്ടിലാണ് ഓരോ മാസവും വരുമാനം വന്ന് വീഴുന്നത്, കാരണം എന്റെ പേരിലാണ് ഗിരിസാർ അന്ന് ഐഡിയ എടുത്തത്. നമുക്കറിയാം ഒരു വരുമാനം കൂടുതലെന്ന് പറയാനായിട്ട് ഗിരിസാർ സാധിക്കില്ല, കാരണം എന്റെ അക്കൗണ്ടിലാണ് വരുമാനം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ 276 നിന്ന് 2,000, അങ്ങനെ ചെറിയ ചെറിയ ഗ്രോത്ത് മാത്രമേ ആ സമയം ഗിരിസാറിനുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതൊരു ബിസിനസ് ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് എന്റെ ഭാഗത്തുനിന്നും എന്റെ ഫാമിലിയുടെ ഭാഗത്തുനിന്നും ഒരുപാട് നെഗറ്റീവ്സുകൾ ഗിരിസാറിന് വന്നു. ആ സമയത്തൊക്കെ 2014 കാലഘട്ടം മുതൽ ഞാൻ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, താൽക്കാലികമായിട്ടായിരുന്നെങ്കിലും ജോലി ഉണ്ടായിരുന്നു അവിടെ 2014 മുതൽ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കും ആ സമയത്ത് വരുമാനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 276 രൂപയോ 2,000 രൂപയോ ഒന്നും കാണാനായിട്ട് സാധിച്ചിരുന്നില്ല. പിന്നെ ഗിരിസാർ ഫുൾ ടൈം എനിക്ക് തോന്നി എന്തായാലും ഗിരിസാറിനെ പറഞ്ഞ് നമുക്കത് മനസ്സിലായി, നമുക്ക് ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി, ഗൾഫിലേക്ക് പോവില്ല എന്നൊക്കെ ഉറപ്പായി. അപ്പൊ ഞാൻ ഗിരിസാറിനോട് പറഞ്ഞ ഒരു കാര്യം, എന്തായാലും ആസ്യം ചെയ്തോളൂ, പക്ഷെ പാർട്ട് ടൈമായിട്ട് വേറെ എന്തെങ്കിലും ഒരു ജോലിയും കൂടി, ആസ്യമിന്റെ കൂടെ തന്നെ എന്തെങ്കിലും ജോലിയും കൂടി ചെയ്യാനായിട്ട് ഞാൻ ഗിരിസാറിനോട് പറഞ്ഞത്. അപ്പൊ ഗിരിസാർ ഒട്ടും സമ്മതിച്ചില്ല, ആസ്യം അല്ലാതെ വേറെ ഒരു ജോലി ഞാൻ ചെയ്യില്ല, കാരണം എന്റെ ശ്രദ്ധ ആസ്യം നിന്ന് വിട്ടുപോകും, അതുകൊണ്ട് ഞാൻ ഫുൾ ടൈം ആസ്യം മാത്രമേ ചെയ്യുള്ളൂ. ഗിരിസാറിന്റെ ആഗ്രഹമായിരുന്നു എ സൈഡിൽ 350,000, ബി സൈഡിൽ 350,000, ഒരു 50,000 രൂപ വരുമാനം നേടുക എന്നുള്ളത് മാത്രമായിരുന്നു ഗിരിസാറിന്റെ ലക്ഷ്യം. അതിലേക്കുള്ള യാത്ര തന്നെയാണ് ഒരു ആസിമിനെ മനസ്സിലാക്കി തൊട്ട് ഒരു നിമിഷം പോലും ഗിരിസാർ ബാക്കിലോട്ട് പോയിട്ടില്ല. നമ്മുടെ ഡോക്ടർ രാജൻ സാർ, നമ്മുടെ മൂർത്തി സാർ, അവരുടെയൊക്കെ ഒരു ഇവിടെ അവരാണ് കൂടുതലും ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഫോളോ അപ്പ് ആണ് ഗിരിസാറിന് ഏറ്റവും കൂടുതൽ കിട്ടിയിരുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും പോലും ഗിരിസാർ ബാക്കിലോട്ട് പോയിട്ടില്ല, മുന്നോട്ട് മാത്രമേ നടന്നിട്ടുള്ളൂ. കാരണം അത്രയ്ക്ക് നല്ലൊരു ഫോളോ അപ്പ് ആയിരുന്നു നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഗിരിസാറിന് കൊടുത്തത്. അപ്പോ അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ഞാൻ കൊടുത്തു, പക്ഷേ ആ 2000 ഒരു വീഗോ സ്കൂട്ടർ മാത്രമേ ആ കാലഘട്ടം എന്റെ പോസ്റ്റ് ഓഫീസിൽ ആക്കിയിട്ട് ഗിരിസാർ ആ വീഗോ സ്കൂട്ടറിലാണ് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് സെയിൽ ചെയ്യാനൊക്കെ പോയിരുന്നത്. അപ്പൊ സെയിൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ഗിരിസാറിന് 8 പെങ്ങന്മാരുണ്ട്, ചേട്ടനുണ്ട്, ചേട്ടന്റെ മക്കളുണ്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് ജോയിനിങ് ഗിരിസാറിന് ആ സമയത്ത് കിട്ടി. എന്റെ വീട്ടിലായാലും ജോയിനിങ് കിട്ടി, കാരണം ഒരു ഗിരിയല്ലേ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ജോയിനിങ്ങിന് വന്നു, പക്ഷെ അതിനുശേഷം വേറെ ഗ്രോത്തൊന്നും ഉണ്ടാവില്ല. പിന്നീട് ഗിരിസാറ് ഫുൾ ടൈം രാജൻ സാറിനെ കൂടെ പ്രോഗ്രാമുകൾ പങ്കെടുത്തുകൊണ്ട് ഗിരിസാറിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട്, എങ്ങനെ ഹോം മീറ്റിംഗ് എടുക്കണമെന്നും എങ്ങനെ പ്രൊഡക്റ്റ് എന്നെങ്ങനെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണമെന്നും ഒരുപാട് കാര്യങ്ങൾ രാജൻ സാറിനോട് മനസ്സിലാക്കി. അതിലൂടെ സ്വന്തമായിട്ട് തന്നെ ഒരു എന്താ പറയാ, ഒരു സ്റ്റാർ എത്തണതിന് വരെ, ഒരു സ്റ്റാർ ആ പൊസിഷൻ എത്തുന്നത് വരെ തന്നെ അദ്ദേഹം ട്രെയിനിങ്ങുകൾ ഓരോരോ പ്രോഗ്രാമിൽ എടുക്കാൻ തുടങ്ങി, ഈവനിങ് ട്രെയിനിങ്ങൾ എടുക്കാൻ തുടങ്ങി. അതിലൂടെയാണ് ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. ആ സ്റ്റാർട്ടിങ് സമയത്ത് തന്നെയാണ് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് ആദ്യമായിട്ട് അസോസിയേറ്റ് ചെയ്തത് സുരേന്ദ്രൻ സാറാണ്, ഗിരിസാറിന്റെ അമ്മാവന്റെ മകനാണ്. അതുകൊണ്ട് തന്നെ ഗിരിസാർ പറഞ്ഞപ്പോൾ തന്നെ സുരേന്ദ്രൻ സാർ ജോയിൻ ആയി. അതിനുശേഷം ഒട്ടും പരിചയം, ജസ്റ്റ് ഒന്ന് കണ്ട് പരിചയം മാത്രം അനിരുദ്ധൻ സാർ എത്തി. പിന്നീട് ഞങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്താണ് എന്റെ ചേച്ചിയുടെ അടുത്ത് ആശയം പറയാൻ പോയപ്പോൾ ചേച്ചി കാണിച്ചത് ഒരു വ്യക്തിയാണ് സുമാ മേഡം. ചേച്ചി ജോയിൻ ആയില്ല, പക്ഷെ ചേച്ചി വ്യക്തിയെ കാണിച്ചത് സുമാ മേഡം. നമുക്ക് എല്ലാവർക്കും അറിയാം സുരാജ് സാറിന്റെ അമ്മ,
ആ സുമാമേളത്തിലൂടെയാണ് സജീവ് സാറിലും ബിജു സാറിലും ഒക്കെ എത്തിയത്. അങ്ങനെ ഈവനിങ് ട്രെയിനിങ്ങിലൂടെയാണ് രാത്രിയിലുള്ള ട്രെയിനിങ്ങുകളും ഒക്കെയാണ് ഗിരിസാറ് ഇവരെയൊക്കെ ഡെവലപ്പ് ചെയ്തത്. ഈവനിങ് ടൈമിൽ ട്രെയിനിങ്ങിനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി 12 മണിക്ക് മുന്നേ ഒരു സമയം ഗിരിസാറ് വീട്ടിലെത്തിയിട്ടില്ല. കാരണം പലചരക്ക് 5 മണിവരെ എനിക്ക് ആ പലചരക്ക് കട അവസാനിപ്പിക്കുമ്പോൾ അതിന് ശേഷമാണ് ഈ വ്യക്തികൾക്കൊക്കെ ട്രെയിനിങ് കൊടുത്തത്. അത് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഏകദേശം 1 മണി 12 മണിക്ക് ആവും. അപ്പോൾ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ഇങ്ങനെ ആവുമ്പോൾ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് തന്നെയായിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ അത്ര എന്താ പറയാ ഒരു സിമ്പിൾ ഒരാളാണ്, കൂടുതൽ ദേഷ്യപ്പെടാറൊന്നുമില്ല. പക്ഷെ എല്ലാവർക്കും എന്നെ ഒരു എന്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നെ. അപ്പൊ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചന്ദ്രമുഖിയായി എന്നെ പലപ്പോഴും ജ്വാലാമുഖി ആക്കിയിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഒരുപാട് നമുക്ക് വിഷമമാണ്, കാരണം അറിഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്, നമുക്ക് വരുമാനം കിട്ടുന്നില്ല. പക്ഷേ ഗിരിസാറിനോടൊരു വിഷൻ ഉണ്ടായിരുന്നു, ആശയങ്ങളിലൂടെ വലിയ വലിയ വരുമാനങ്ങൾ നേടാൻ സാധിക്കുന്നുള്ളത്. ഏകദേശം 1 വർഷത്തോളം കഴിഞ്ഞപ്പോഴാണ് എന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടായി തുടങ്ങിയത്. കാരണം ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഗോൾഡൊക്കെ ആയ സമയത്താണ് ഏകദേശം ഗിരിസാറിന് പെൻഷനേക്കാൾ കൂടുതൽ വരുമാനം. നമുക്കറിയാം പെൻഷൻ നമുക്ക് ആ സമയത്ത് കിട്ടുന്നത് 17,000 രൂപയാണ്. ഏകദേശം 34,000 രൂപയോളം വരുമാനം ഗിരിസാറിന്റെ അക്കൗണ്ട് എന്റെ അക്കൗണ്ടിൽ വന്ന് ചാടിയപ്പോഴാണ് ഇതിലൂടെ വരുമാനം വരുമെന്നുള്ളൊരു ആഗ്രഹം കാരണം എനിക്ക് മനസ്സിലായത്. അപ്പൊ അന്ന് മുതലാണ് എന്റെ ഭാഗത്തു നിന്നുള്ള ചെറിയ സപ്പോർട്ടുകൾ ചെയ്തു തുടങ്ങിയത്. അതിനുശേഷം ഞാൻ ചെറിയ ചെറിയ സപ്പോർട്ട് ചെയ്തു. കാരണം ഫാമിലി ആയിട്ട് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ ഫാമിലി ആയിട്ട് പോയി. ഇപ്പൊ നമുക്കറിയാം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്റ്റാറും ഞങ്ങൾ ഗോൾഡ് റോയൽറ്റിക്കെ ആയത് അവിടെ മനോഹർജിയുടെ ചാലക്കുടിയിലുള്ള മനോഹർജിയുടെ ഷോപ്പിലൂടെയാണ്, നേഹ മാമിന്റെ ഷോപ്പിലൂടെയാണ് ഞങ്ങൾക്ക്. ആ ഒരു ഷോപ്പ് മാത്രമേ ചാലക്കുടിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ അതിലൂടെ അവിടേക്ക് പോകുമ്പോഴൊക്കെ എന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഞാൻ പോയിരുന്നു. പിന്നെ പോസ്റ്റ് ഓഫീസ് 9:30 മുതൽ നമുക്കറിയാം ബ്രാഞ്ച് ഓഫീസ് ആയതുകൊണ്ട് വരെ 1:30 വരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം സൺഡേയിലൊക്കെ ഉണ്ടാവുന്ന പ്രോഗ്രാമിലും പിന്നെ വളരെ പ്രധാനപ്പെട്ട പ്രോഗ്രാമിലൊക്കെ ആണെങ്കിൽ ലീവ് എടുത്ത് ഞാൻ അറ്റൻഡ് ചെയ്യായിരുന്നു. അങ്ങനെയുള്ള സപ്പോർട്ട് മാത്രമേ ഞാൻ കൊടുത്തിരുന്നുള്ളൂ. പിന്നീടാണ് ഇതിൽ കൂടുതൽ വരുമാനം വരികയും കൂടുതൽ അംഗീകാരങ്ങൾ കിട്ടു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇപ്പൊ കഴിഞ്ഞ 2021 ജാനുവരിയിൽ എന്റെ പോസ്റ്റ് ഓഫീസ് ജോലി വേണ്ടാന്ന് വെച്ചുകൊണ്ട് തന്നെ ഇപ്പൊ ഗിരിസാറിന്റെ കൂടെ ഫുൾ ടൈം ഞാൻ ആസിയമിലുണ്ട്. അപ്പൊ ആസിയമിനെ മനസ്സിലാക്കാനായിട്ട് ഗിരിസാറിനെ പോലെയുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ പെട്ടെന്ന് വിഷൻ കിട്ടി. അങ്ങനെ ഒരുപാട് ലീഡേഴ്സ് നമുക്കുണ്ട് പെട്ടെന്ന് വിഷൻ കിട്ടിയവര്. പലർക്കും കുറച്ച് വൈകിട്ടാണെങ്കിലും വിഷൻ കിട്ടുന്നുണ്ട്. അവർക്ക് ഏറ്റവും ഭാഗ്യവതികൾ തന്നെയാണ്. കാരണം ഒരു ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും ഗിരിസാറിനോട് പറഞ്ഞിട്ടുണ്ട്, കാരണം ഒരു ഫാമിലിയുടെ സപ്പോർട്ട് ആവശ്യം നമ്മുടെ സ്റ്റാർട്ടിങ് സമയത്താണ്. ഇപ്പൊ ഗിരിസാറിന് കിട്ടാതിരുന്ന കാര്യം അത് തന്നെയാണ്. സ്റ്റാർട്ടിങ് സമയത്ത് ഗിരിസാൻ എന്റെ പാ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്റെ കൂടെ വരുന്ന നമ്മുടെ കൂടെ വരുന്ന ഓരോ ലേഡീസിനോടും ഞാൻ പറയാറുണ്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടാൻ സ്റ്റാർട്ടിങ് സമയത്താണ്. സ്റ്റാർട്ടിങ് സമയത്താണ് നമ്മൾ ടീം ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഫാമിലിയും കൂടെ പോകുമ്പോൾ, ഏതൊരു വീട്ടിലും ഒരു ഫാമിലിയും കൂടെ പോവുകയാണെങ്കിൽ അവിടെ സ്വീകാര്യത കൂടുതലായിരിക്കും. കൂടുതൽ നേരം അവിടെ ഇരുന്ന് സംസാരിക്കാൻ സാധിക്കും. എത്ര നേരം വേണമെങ്കിലും ഒന്ന് വൈകിയാൽ പോലും നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നിവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇപ്പൊ ആരെങ്കിലും ഫാമിലിയുടെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. കാരണം അത് അനുഭവിച്ചൊരു വ്യക്തിയാണ്. സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രോത്ത് വളരെ പെട്ടെന്നായിരിക്കും. ഗിരിസാർ എപ്പോഴും പറയാറുണ്ട് ഒരു ഒരു ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണാൻ പോകുന്ന സമയത്ത് പറയും, ഇപ്പോ ഞാനൊക്കെ കുറെ നേരം ഗിരിസാറൊക്കെ ഒരുപാട് നേരം സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു 2 വാക്ക് നിങ്ങൾ സംസാരിച്ച് ലേഡീസ് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. നമ്മളാണ് ലേഡീസ് ആണ് ഉപ്പും മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. നല്ലതാണ് നമ്മുടെ വായിൽ നിന്ന് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫാമിലിയുടെ സപ്പോർട്ട് അല്ലെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ അതിൽ ഇൻവോൾവ് ആവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ആദ്യം ചെയ്യുന്ന ഫാമിലിയുടെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഫാമിലിയോടൊപ്പം ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ ഞാൻ അഭിമാനിക്കുന്നു. കാരണം ഏതൊരു പ്രോഗ്രാമിൽ പോയാലും ഗിരിസാറിന്റെ കൂടെ ഞാനുണ്ട്. കാരണം നമുക്ക് ഒരു എവിടെ വേറെ ഏതൊരു ജോലി ആയാലും ഇപ്പൊ പോസ്റ്റ് ഓഫീസിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഗിരിസാറിന് അവിടെ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഗിരിസാർ സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പട്ടാളത്തിൽ പോയിരുന്ന സമയത്തോ എനിക്ക് അവിടെ പോയി സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ആർസിഎം എന്ന നന്ദി ഒരു ഫാമിലിയോടൊത്ത് നമുക്ക് എവിടെ പോണെങ്കിലും നമുക്ക് ഫാമിലിയോടൊത്ത് പോകാനായിട്ട് സാധിക്കുന്നു. ഒരുപാട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്നു. അതൊക്കെ ആർസിഎമ്മിൽ വന്നതിന് ശേഷമാണ് നമുക്ക് കിട്ടിയത്. അപ്പോ എല്ലാവരും ആർസിഎമ്മിനെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ ഈ ഒരു 5.5 വർഷം ഒരു 6 വർഷമോ ഈ ഓഗസ്റ്റിലേക്ക് 6 വർഷമാകുകയാണ് ഞങ്ങൾ ആർസിഎമ്മിലേക്ക് വന്നിട്ട് ഒരു സ്റ്റാർ എംബ്രാഡ് എന്ന പൊസിഷൻ വരെ എത്താനായിട്ട് സാധിച്ചു. കാരണം 276 രൂപ വരുമാനത്തിൽ നിന്ന്
ഏകദേശം 2 ലക്ഷത്തിന്റെ അടുത്ത് വരുമാനം നേടാനായിട്ട് ആസീം എന്ന നന്മ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് മാത്രം കിട്ടിയതാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആസീം എന്ന നന്മ എന്താണെന്ന് മനസ്സിലാക്കാം. ആ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സസ് ഉറപ്പാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ലീഡേഴ്സ് നമ്മുടെ കൂടെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പോസ്റ്റ് ഓഫീസിൽ ജോലി ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് പറഞ്ഞ സ്ഥിരമായിരുന്നില്ല. ഞാൻ 1 വർഷം മുന്നേ റിസൈൻ ചെയ്തു, വേണ്ടാന്ന് വെച്ച് പോകുന്നു. പക്ഷെ ഇപ്പോ ഈ കഴിഞ്ഞ ഈ ജാനുവരിയിൽ അവിടെ പുതിയൊരു നിയമനം വന്നു. പുതിയ നിയമനം വന്നപ്പോ എന്താ സ്ഥിതി, ഞാൻ ഓട്ടോമാറ്റിക്കലി, ഞാൻ അവിടെ ജോലിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഔട്ട് ആകുമായിരുന്നു. ഔട്ടായി കഴിഞ്ഞ എന്താവും, മറ്റുള്ള ആരെങ്കിലും ജോലി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലീവ് വേക്കൻസിയിൽ മാത്രമേ പിന്നെ എനിക്ക് കയറാൻ സാധിക്കുള്ളൂ. അപ്പൊ ഒരു മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ലീവ് എടുക്കണമെങ്കിൽ എന്തായിരിക്കും, എന്തെങ്കിലും ഒരു അസൗകര്യം വന്നാൽ മാത്രമേ ആ വ്യക്തി ലീവ് എടുക്കുള്ളൂ. ഇനി അസുഖമായിട്ടിരിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫാമിലി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ ലീവ് എടുക്കുള്ളൂ. അപ്പൊ മറ്റുള്ളവർക്ക് ദോഷം വന്നാൽ മാത്രമേ എനിക്ക് അവിടെ ജോലി കിട്ടുള്ളൂ. അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിച്ചു, എത്ര നന്ദിയുള്ള കാര്യം, ഞാൻ മുന്നേ തന്നെ അത് റിസൈൻ ചെയ്ത് വന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് ഇപ്പോ ആശയം മറ്റുള്ളവരിലേക്ക് എത്തിയപ്പോൾ വളരെയധികം സന്തോഷമാണ്. കാരണം ഒരുപാട് പേര് വിജയിപ്പിക്കാനായിട്ട്, നമ്മൾ സ്വയം വിജയിക്കുകയല്ല, നമ്മുടെ കൂടി ഒരുപാട് പേരെ വിജയിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ആസീമിലൂടെ. അപ്പൊ ആസീം ഒരു നന്മയാണ്, ആ നന്മയെ മനസ്സിലാക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങള്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു സ്ലൈഡിന്റെ രൂപത്തിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പൊ ഞാനിന്ന് സ്ലൈഡ് ഷെയർ ചെയ്യാണ്. ഓക്കെ സർ, എല്ലാവർക്കും ആസീമിന്റെ അത്ഭുത ലോകത്തിലേക്ക് സ്വാഗതം. ഈ ഫോട്ടോസ് എല്ലാവരും കണ്ടു. ഞാനാണ് ഗിരിസാദ്, എന്റെ മകൻ ജിഷ്ണു, എന്റെ മകൾ ഗായത്രി. മകൻ ബിബിക്ക് വേണ്ടി ഇപ്പോ മകൾ ഗായത്രി പ്ലസ് വൺ. ഇപ്പോ നമുക്കറിയാം ആസീമിൽ വന്നതിന് ശേഷം എന്നിലുണ്ടായ ഒരു മാറ്റം, ഒരു ആർക്കും കാണാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഞാൻ ഒരു സാധാരണ ഒരു മലയോര ഗ്രാമത്തിലാണ് എന്റെ ജനനം. അത്രയും സിമ്പിൾ ആയിരുന്നു, ഒരു മേക്കപ്പ് പോലും ഞാൻ ചെയ്തിരുന്നില്ല. കാരണം കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ഒരു ഇൻസിഡന്റ് ഓർക്കുന്നു. ഗിരിസാർ എന്നോട് പറഞ്ഞു തല ഒന്ന് ചെരിച്ചീരാനായിട്ട്. അന്ന് ഞാൻ ആ ചെരിച്ചീരാൻ പറഞ്ഞതിന് കരഞ്ഞൊരു വ്യക്തിയാണ്. അപ്പൊ അത്രയ്ക്കും സിമ്പിൾ ആയിട്ട് നടക്കാനായിട്ട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. ഇന്ന് നോക്കൂ, ആസീമിലൂടെ വന്നതിന് ശേഷം ഒരു പേഴ്സണാലിറ്റിയിൽ ഉണ്ടായ മാറ്റം അല്ലെ, പേഴ്സണാലിറ്റി ഒരു മാറ്റം. നമ്മുടെ കീസോൾ ഉൽപ്പന്നങ്ങളാണ് ഇത്, ആ ഒരു നടുക്ക് കാണുന്ന ഒരു ഫോട്ടോസ്. ഞാനൊരു ഒരു സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല അങ്ങനെ ഒരു ഡ്രസ്സ് ഞാൻ ഇടുമെന്നുള്ളത്. കാരണം ഞാനൊരു സിമ്പിൾ ആയിട്ട്, ഒരു ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം സാരി ഉടുക്കാനാണ്. അപ്പോ ഏറ്റവും അങ്ങനെ ഒരു മോഡേൺ ഡ്രസ്സ് ഇടാനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് ആസീമിൽ വന്നതോടുകൂടി എന്റെ പേഴ്സണാലിറ്റി മാറ്റം വരുത്താൻ സാധിച്ചു. നമ്മുടെ കീസോൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് എന്നിൽ തന്നെ ഒരു മാറ്റം വരുത്താനായിട്ട് സാധിച്ചു. അപ്പൊ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഫോട്ടോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ഫോട്ടോസ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, ഫാമിലിയോടൊത്ത് സന്തോഷത്തോടുകൂടി ജീവിക്കുക എന്നുള്ളത്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഒരു കൺസൾട്ടൻസി ഓഫീസിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതിനൊരു ഭാഗമാകാൻ സാധിച്ചില്ല, ഏറെ അഭിമാനിക്കുന്നു. ഒരു സാധാരണ ഒരു വ്യക്തിക്ക്, സാധാരണ ജോലി ചെയ്ത്, സാധാരണ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു മിലിറ്ററിയിൽ ജോലി ചെയ്ത് സെക്യൂരിറ്റിക്കാരനായ ഒരു വ്യക്തിക്ക് ആസീമിലൂടെ എല്ലാ സ്വപ്നങ്ങളും നേടാനും അതിലൂടെ ഇങ്ങനെ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാനും സാധിച്ചു. നമ്മൾ ഒരു ആസീമിലെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏതൊരു സാധാരണക്കാരനും ഏതൊരു വിജയങ്ങളിലേക്ക് എത്താനും സാധിക്കുന്നുള്ളതാണ് ആസീമിന്റെ ഏറ്റവും വലിയ മേന്മ. നമുക്കറിയാം ഒത്തിരി ഗ്രേറ്റ് ലീഡേഴ്സിന്റെ ഫോട്ടോസ് ഞങ്ങളുടെ ഓഫീസിലുണ്ട്. കാരണം ആ ഗ്രേറ്റ് ലീഡേഴ്സിന്റെ, ആ ലീഡേഴ്സിന്റെ ഒരു സപ്പോർട്ടാണ്, ആ ലീഡേഴ്സിന്റെ ഒരു എനർജിയാണ് ഇന്ന് നമ്മുടെ ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പൊ അവിടെ അറിയാം, നമ്മള് നല്ലൊരു ക്വാളിറ്റീസ് എന്നറിയാം, നല്ല നല്ല ക്വാളിറ്റീസ് ഫോളോ ചെയ്ത ലീഡേഴ്സിന് മാത്രമേ ഗ്രേറ്റ് ലീഡേഴ്സ് ആവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഫസ്റ്റ് കാണുന്ന ഫോട്ടോസ് ഡയമണ്ട് സുരേന്ദ്രവർ, ഡോക്ടർ സുരേന്ദ്രവർ സാറിന്റെ ഫോട്ടോസ് ആണ്. നമുക്ക് ഒരു ഫിസിക്കലി നമുക്ക് 2 പ്രാവശ്യമൊക്കെ കേരളത്തിൽ വന്ന് സുരേന്ദ്രവർ സാർ പ്രോഗ്രാം തരാറുണ്ട്. ഒരുപാട് എഡ്യൂക്കേഷൻ നൽകുന്ന എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളാണ് ഡോക്ടർ സാർ സുരേന്ദ്രവർ സാർ നമുക്ക് തന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഡയമണ്ട് സുരേന്ദ്ര കഴിഞ്ഞ പ്രോഗ്രാമിൽ, കോട്ടയത്ത് വെച്ചുള്ള പ്രോഗ്രാമിൽ എനിക്ക് സുരേന്ദ്രവർ സാറിന്റെ കയ്യിൽ നിന്ന് നല്ലൊരു ഓട്ടോഗ്രാഫി മേടിക്കാനൊരു അവസരം കിട്ടി. ഏറെ അഭിമാനിക്കുന്ന ആ നിമിഷത്തിൽ സാറിന്റെ കയ്യപ്പോട് കൂടി ഒരു ഓട്ടോഗ്രാഫ് കിട്ടിയത് ഏറെ ബഹുമാന സന്തോഷ നിമിഷം. പലരും ഓട്ടോ ഞാൻ പോയി ഓട്ടോഗ്രാഫ്. അപ്പൊ അത്രയും നല്ലൊരു ഗ്രേറ്റ് ലീഡർ ആണ് നമ്മുടെ സുരേന്ദ്രൻ സാറ്. പിന്നെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ റൂബി ഗോമാ സാറ്. നമുക്കെല്ലാം അറിയാം ഈ ആസ്തിയം നമ്മളിങ്ങനെ ഇന്നിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണക്കാരൻ നമ്മുടെ റൂബി ഗോപോമാ സാറാണ്. അപ്പൊ അദ്ദേഹത്തെയും നല്ലൊരു ഗ്രേറ്റ് ലീഡറാണ് നമ്മുടെ റൂബി ഗോപോമാ സാറ്. ഒരുപാട് നമുക്ക് ക്ലാസ്സുകൾ അദ്ദേഹത്തിൽ നിന്നും കിട്ടാറുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ഗ്രേറ്റ് മോട്ടിവേറ്റർ, നമ്മുടെ എല്ലാം വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നിന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഫയർ മൂർത്തി സാറ്. ഗിരിസാർ ഇത്രയും നല്ലൊരു വിഷൻ കാണിച്ചു കൊടുത്തൊരു വ്യക്തി,
അന്ന് ഗിരിസാറ് ഞങ്ങളും ഞാനും ഗിരിസാറും കൂടിയിട്ട് മൂർസാറിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ മൂർസാർ പറഞ്ഞ ഒരു കാര്യം, ഗിരീഷ് 17 വർഷം പട്ടാളത്തിൽ ഉണ്ടായിരുന്നു, 2 വർഷത്തോളം വിദേശത്ത് പോയി, ഇനി എന്നാണ് നാട്ടിൽ നിൽക്കുന്നത്. ആ ഒരു വാചകമാണ് ഗിരിസാർ ഇന്ന് നാട്ടിൽ പിടിച്ചു നിർത്തിയത്. അപ്പൊ അത്രയും നല്ലൊരു വിഷൻ കാണിച്ചു കൊടുക്കാൻ കെൽപ്പുള്ള നമ്മുടെ സഫിയർ മൂർത്തി സാറ്, പിന്നെ നമ്മുടെ എല്ലാം ഇന്നത്തെ പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന നമ്മുടെ റൂബി ബീനു സാറ്, ഒരു കെയറിംഗ് ലീഡറാണ് ബീനു സാറ്. എനിക്ക് ഏറ്റവും അടുത്ത് വന്ന ഒരു ഇൻസിഡന്റ്, ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് വലിയൊരു പ്രോഗ്രാം, ഒരു ഗസ്റ്റ് ആയിട്ട് ഒരു പ്രോഗ്രാം കിട്ടി. ആ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വീട്ടിലെത്തുന്നത് വരെ ഒരു 4-5 പ്രാവശ്യം നമ്മുടെ ബീനു സാറ് ഞങ്ങളെ കോൾ ചെയ്തിട്ടുണ്ട്, എവിടെ എത്തി, എന്തെങ്കിലും കഴിച്ചോ, അങ്ങനെ കെയർ ചെയ്യുന്ന ഒരു ലീഡറാണ് നമ്മുടെ ബീനു സാറ്. ആ ഒരു കെയറി ബീനു സാറ് ഫോളോ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഏതൊരു പ്രോഗ്രാം കഴിഞ്ഞു വന്നാലും ഗിരിസാറും കോൾ ചെയ്യാറുണ്ട്, നിങ്ങൾ അവിടെ എത്തിയോ, അല്ലെങ്കിൽ വോയിസ് ഇട്ട് അവരവിടെ എത്തിയോ എന്ന് ഉറപ്പുവരുത്താറുണ്ട്. നിങ്ങളിൽ എത്ര പേര് ഈ ഒരു കാര്യം ചെയ്യാറുണ്ട്? ഒരു കെയറിംഗ് ലീഡർ അങ്ങനെയായിരിക്കും. നമ്മൾ മീറ്റിങ്ങിന് വന്നാൽ മാത്രം പോരാ, ആ മീറ്റിങ്ങിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി എന്നുള്ള കാര്യം പോലും നമ്മൾ കെയർ ചെയ്യണം. പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ സ്റ്റാറംറാൾ, ഡോക്ടർ രാജൻ സാറ്, ഇന്ന് ഗിരിസാർ സ്റ്റാറംറാളിന്റെ അച്ചീവർ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു 99% എഫേർട്ട് ഡോക്ടർ രാജൻ സാറിൽ നിന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ ഓരോരോ സമയത്ത് എന്തൊക്കെ ചെയ്യണം. ഇപ്പൊ ഒരു പ്രോഗ്രാം കഴിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഗിരിസാറും ഡോക്ടർ രാജൻ സാറും തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടാവാറുണ്ട്. എന്റെ ഗിരിസാറിൽ എന്തെങ്കിലും മാറ്റം, ഈ പ്രോഗ്രാമിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം, ഞാൻ എന്താണ് ഇനി ചേഞ്ചസ് ചെയ്യേണ്ടത്, ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഡോക്ടർ രാജൻ സാറ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ ഒരു ഫോളോ അപ്പ് തന്നെയാണ് ഇന്ന് ഈ വിജയത്തിൽ എത്താനായിട്ട് സാധിച്ചത്. പിന്നെ നമ്മുടെ എല്ലാം ഗ്രേറ്റ് സ്റ്റാറംറാളിന്റെ ബാബു സാറ് ഞങ്ങൾക്കും ചാലക്കുടിയിൽ വളരെ നല്ലൊരു പ്രോഗ്രാം തന്നു. രാജ ബാബു സാർ അന്ന് പറഞ്ഞൊരു കാര്യം, ലേൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്ന്. അതിൽ ഒരുപാട് നോളജ് തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡറാണ് ബാബു സാറ്. പിന്നെ നമ്മുടെ സ്റ്റാറംറാളിന്റെ അച്ചീവ് അർജുൻ നമ്മുടെ ഡോക്ടർ രാജൻ സാറിന്റെ മകനാണ്. ഇന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടികൾക്കും അവരുടെ കഴിവുകൾ, അവർക്ക് ഈ ആശ്രമത്തിലേക്ക് വരാനായിട്ട് ഒരു പ്രേരണ നൽകുന്ന വ്യക്തി, നല്ലൊരു എല്ലാ അമ്മമാരുടെ മനസ്സിലും കയറി പറ്റാനായിട്ട് അർജുന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും നല്ലൊരു പവർഫുൾ ലീഡറാണ് അർജുൻ സാറ്. ഇങ്ങനെ ഓരോ ഗ്രേറ്റ് ലീഡേഴ്സിനെയും കൂടെ എത്താനായിട്ട് ഗിരിസാറിനും സാധിച്ചു. ആ ഗിരിസാറിന്റെ വൈഫാണെന്ന് പറയുന്നതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, കാരണം ഒരു നമുക്ക് ആ ഒരു അംഗീകാരങ്ങൾ, ആ നമ്മുടെ ഹസ്ബൻഡിന് ഇത്രയും അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ അതിന്റെ ഒരു ഭാഗമാകാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഏറെ അഭിമാനിക്കുന്നു ഗിരിസാറിന്റെ ഭാര്യയാകാൻ സാധിച്ചതിൽ. അപ്പോൾ ഒത്തിരി ഗ്രേറ്റ് ലീഡേഴ്സ് ആണ് നമുക്ക്, ഇത്രയും ഗ്രേറ്റ് ലീഡേഴ്സ്. എന്തുകൊണ്ടാണ് ഇവർ ഗ്രേറ്റ് ലീഡേഴ്സ് ആയത്? അവര് ചില ക്വാളിറ്റീസ്, അവരിൽ ചില മാറ്റങ്ങൾ അവർ വരുത്തിയത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ഒരു നല്ലൊരു ലീഡർ ആവാനായിട്ട് സാധിച്ചത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്കറിയാം നമ്മൾ പല മേഖലയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്, നമ്മൾ പല ജീവിത സാഹചര്യങ്ങളിൽ വളർന്നവരാണ്, നമുക്ക് പലതരത്തിലുള്ള എഡ്യൂക്കേഷൻ ഉണ്ട്, ചിലപ്പോൾ എഡ്യൂക്കേഷൻ ഇല്ല, അങ്ങനെ ഒരുപാട് മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ ഉണ്ട്. ആ ഒരു മേഖലയിൽ നിന്നൊക്കെ ഒരുപാട് ക്വാളിറ്റീസ് ഒക്കെ നമ്മളിൽ ഉണ്ട്. അതൊക്കെ നമ്മളിൽ ഒരു, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്വാളിറ്റീസ് പല മേഖലയിലുള്ളത് കൊണ്ട് തന്നെ ഈ ക്വാളിറ്റീസും നമ്മളിൽ ഉണ്ടായിരിക്കില്ല. പക്ഷെ ആ ക്വാളിറ്റീസ് ഒക്കെ നമ്മള് നേടാനായിട്ട് നമുക്ക് സാധിക്കണം. അത് എന്തുകൊണ്ടാണ്? ഇതുപോലെയുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമാണ് നമുക്ക് ഗ്രേറ്റ് ലീഡേഴ്സ് ആവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ ഏറ്റവും നമ്മൾ ഏറ്റവും മാറ്റം വരുത്തേണ്ട ഒന്നാണ്, ഏറ്റവും നമ്മളിൽ ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റീസ് ആണ് ഹാവ് എ പവർഫുൾ വിഷൻ, ഹാവ് എ പവർഫുൾ ആൻഡ് ലോങ് വിഷൻ. നമുക്ക് ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു, ലോങ്, ഒരു ദീർഘവീക്ഷൻ ഉണ്ടായിരിക്കണം, നമുക്ക് ഇന്നതാവണം എന്നൊരു ദീർഘവീക്ഷൻ ഉണ്ടായിരിക്കണം. ഒരു 5.5 വർഷം മുന്നേ ഗിരിസാറിന് ആ ദീർഘവീക്ഷണം ഉള്ളത് കൊണ്ടാണ് ഇന്ന് സ്റ്റാറംറാളായി അച്ചീവറായിട്ട് ഇരിക്കുന്നത്. നമ്മുടെ ഒരു നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാവാം, ആ ലക്ഷ്യങ്ങൾ നമ്മൾ പ്ലാൻ ഉണ്ടാക്കണം. നമ്മൾ ലക്ഷ്യങ്ങൾ നമ്മുടെ ഒരു നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വെക്കണം. ആ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് നമ്മൾ പ്ലാൻ തയ്യാറാക്കണം. ആ പ്ലാനിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ, ഡെയിലി വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. കാരണം നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ കൃത്യതയോടുകൂടി ആയിരിക്കണം. ഇപ്പോൾ ഗിരിസാറ് ഒരു ഏകദേശം ഒരു സ്റ്റാറൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ വലിയ വലിയ ലക്ഷ്യങ്ങൾ, വലിയ വലിയ ഡ്രീംസുകളൊക്കെ എഴുതി വെച്ചിരുന്നു. കാരണം 2035 ഹെലികോപ്റ്റർ ഇറക്കണമെന്ന ഡ്രീംസ് വരെ ഗിരിസാർ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിലൊരു വിഷൻ ഉള്ളത് കൊണ്ടാണ്, ആസിയിലൂടെ ഇന്നതൊക്കെ നേടാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്രയും ഒരു ഡ്രീംസ് എഴുതാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചത്. ഇപ്പൊ നമ്മുടെ ഒരു ഡ്രീംസ് ഏതാണെങ്കിൽ അത് ഒരു കൃത്യത ഉണ്ടായിരിക്കണം, ഓരോ കാര്യത്തിലും കൃത്യത ഉണ്ടായിരിക്കണം. ഇപ്പൊ ഇന്ന വർഷം ഇന്ന സമയത്ത് നമ്മളത് അച്ചീവ് ചെയ്യുമെന്നുള്ള ഒരു ഡ്രീംസ് നമ്മളിൽ ഉണ്ടായിരിക്കണം. അല്ലാതെ
നമ്മള് ഇന്ന് വന്ന് നാളെ നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ആസ്തിമിലൂടെ സംഭവമല്ല. നമുക്കറിയാം ആസ്തിമിലൂടെ 5 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 10 വർഷത്തിന് ശേഷം നമ്മൾ എന്താവണമെന്ന് നമുക്ക് നല്ലൊരു ഉറപ്പുണ്ടായിരിക്കണം. ഇപ്പൊ ഞങ്ങൾ ഏകദേശം 6 വർഷമായി ആസ്തിമിലേക്ക് വന്നിട്ട്, അതുകൊണ്ട് തന്നെ ആ ഈ 6 വർഷത്തിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനായിട്ട് സാധിച്ചു. അതിൽ ഏറ്റവും ഫസ്റ്റ് ആണ് ഹെൽത്ത്. ആസ്തിമിലെ ഉൽപ്പന്നങ്ങൾ 100% ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്ത് ഉറപ്പാണ്. അത് 1 വർഷം 6 മാസം നമ്മൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്ത് ഒരു 75% ക്ലിയർ ആക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വീട്ടിൽ ഓയിൽ ഒന്ന് മാറ്റിയാൽ, നമ്മുടെ വീട്ടിലെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് മാറ്റിയായിട്ടുണ്ടെങ്കിൽ, ആസ്യമിന്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രോത്ത്, നമ്മുടെ ഹെൽത്ത് കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ നല്ല ഹെൽത്ത് ആദ്യം കിട്ടി ഞങ്ങൾക്ക്, അതിനുശേഷം ഞങ്ങൾക്ക് കിട്ടിയതാണ് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം. ഞാൻ നേരത്തെ പറഞ്ഞു 276 രൂപയിൽ നിന്ന് ഇന്ന് 2 ലക്ഷം വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു ഫിനാൻഷ്യൽ ഫ്രീഡം തന്നെയാണ്. 50,000 രൂപ ഗൾഫിൽ വരുമാനം ഉണ്ടായിരുന്ന വ്യക്തി, പക്ഷേ ഇന്ന് കൊറോണയ്ക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ നാട്ടിൽ വന്നേക്കാം, ഇവിടെ സെക്യൂരിറ്റി ജോലി ചെയ്തിരിക്കാം, എന്നിരുന്നാൽ പോലും നമുക്ക് ആ ഒരു വരുമാനത്തിലേക്ക്, ഇന്ന് കാണുന്ന ഈ വരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. അതൊക്കെ ഈ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടിയത് ആസിയിലൂടെ മാത്രമാണ്. പിന്നെ ഒരുപാട് ഒരുപാട് അംഗീകാരങ്ങൾ, ഈ 5 വർഷം കൊണ്ട് അംഗീകാരം നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, നിങ്ങൾ ഓരോരുത്തരും വിഷൻ കാണാം, നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ ചിന്തിക്കുക എന്തൊക്കെ നമുക്ക് 10 വർഷം കഴിയുമ്പോൾ നേടാൻ സാധിക്കുമെന്നുള്ളത്. അംഗീകാരങ്ങള്, ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടാനായിട്ട്. ഗിരിസാര പെൻഷൻ വന്ന സമയത്ത് ഒരു, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു റോസാപ്പൂവിന്റെ ഒരു ഇതള് പോലും ഞങ്ങൾക്ക് അംഗീകാരമായിട്ട് കിട്ടിയിട്ടില്ല. 17 വർഷം പട്ടാളത്തിൽ ജോലി ചെയ്തിട്ട് പോലും, ഇന്ത്യയെ സേവിച്ചിട്ട് പോലും നമുക്കൊരു അംഗീകാരം കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് ആസിയം എന്ന ഈ നന്മയെ, 3 അക്ഷരത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചപ്പോൾ ഒരുപാട് ഒരുപാട് അംഗീകാരങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഗിരിസാർ പറഞ്ഞൊരു ഒരു കാര്യം എനിക്ക് ഓർമ്മ വരാണ്. കാരണം ഒരു ഗിരിസാർ വന്ന സമയത്ത്, ഗിരിസാർ നാട്ടിലുണ്ടായിരുന്നില്ല, പട്ടാളത്തിലായിരുന്നു, പിന്നെ ഗൾഫിൽ പോയി, അങ്ങനെ ഇവിടെ ഉണ്ടാവാതിരുന്ന സമയമായതുകൊണ്ട് ആർക്കും നാട്ടിൽ ഗിരിസാറിനെ അങ്ങനെ അറിയില്ല. അന്ന് ഗിരിസാർ പറഞ്ഞൊരു കാര്യം, എന്നെ പരിചയപ്പെടുത്തിയത് ആ പോസ്റ്റ് ഓഫീസിൽ ഇരിക്കുന്ന കുട്ടിയുടെ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഒരാള് പരിചയപ്പെടുത്തിയത്. അങ്ങനെ ഒരു പരിചയപ്പെടുത്തിയ ഒരു വ്യക്തി ഇന്ന് കിട്ടുന്ന ഒരു അംഗീകാരം, തിരുവനന്തപുരത്ത് കിട്ടിയൊരു അംഗീകാരം, ഞാൻ ഏറെ ഒരു ഒട്ടും വിചാരിക്കാത്ത അംഗീകാരമാണ് തിരുവനന്തപുരത്ത് കിട്ടിയത്. ആ ഒരു ടീമിന്, ബാബു സാറിനും ലിജി സാറിനും നമ്മുടെ ജീരാ സാറിനും ഒക്കെ ഒരുപാട് താങ്ക്സ് പറയാണ്. ഞാൻ ഒരു എന്ത് പറയാം, ആനിവേഴ്സറി പ്രോഗ്രാമിനൊക്കെയാണ് ഇങ്ങനെ വീഡിയോസ്, ലീഡേഴ്സിന്റെ വീഡിയോസ് കണ്ടിട്ടുള്ളൂ, 1-5 മിനിറ്റ് വീഡിയോസ് ഒക്കെ, അവരുടെ ഒരു ചരിത്രം, അവരുടെ പാസ്റ്റ് ഒക്കെ കാണിച്ചിരുന്നത് ഒരു ആനിവേഴ്സറി പ്രോഗ്രാമിൽ മാത്രമാണ് ഞാൻ കണ്ടിരുന്നത്. പക്ഷേ അന്ന് ഒരു സർപ്രൈസ് ആയിട്ട് എനിക്ക് അവിടെ കാണാൻ സാധിച്ചു. ഏറെ അഭിമാനിച്ച നിമിഷമാണ് അത്. കാരണം ഒരു സാധാരണക്കാരൻ വ്യക്തിക്ക് ഇത്രയും അംഗീകാരങ്ങൾ കിട്ടുന്നത് അത് ആസിയിലൂടെ മാത്രമാണ്. അപ്പൊ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടാനായിട്ട് ആസിയം സഹായിച്ചു. അതേപോലെ തന്നെ പുതിയ പുതിയ കാറുകള്, പുതിയ വീട്, അല്ലെ, എല്ലാവരും സ്വപ്നം കാണുന്ന ഒന്നാണ് പുതിയ കാറ്, പുതിയ വീടൊക്കെ ഒരുപാട് പേര് സ്വപ്നം കാണുന്നു. ഒരു കാറ് 26 ലക്ഷം വിലയുള്ള ഒരു ടാറ്റ ഹരിയർ മേടിക്കാൻ പോലും ഞങ്ങൾക്ക് സാധിച്ചു. ബുള്ളറ്റ് പോലും സ്വപ്നം കണ്ടിരുന്ന വ്യക്തിക്ക് അതിലൂടെ പല ജോലികൾ ചെയ്തിട്ടും നേടാൻ സാധിക്കാത്ത കാരണം ഇന്ന് ബുള്ളറ്റ് മേടിക്കാനും ഒരു ടാറ്റ ഹരിയർ മേടിക്കാനും ഒക്കെ സാധിച്ചത് ആസ്തിമിൽ വന്നതിന് ശേഷമാണ്. അപ്പൊ ഇത് 5 വർഷം കൊണ്ടാണ് ഈ നേട്ടം നേടിയിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും ചിന്തിക്കുക, ഓരോരുത്തരും സ്വപ്നം കാണുക, നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഡയറിയിൽ നോട്ട് ചെയ്യുക. നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പലപ്പോഴും പറയും, ഡ്രീം സെറ്റ് യുവർ ഗോൾസ് ആൻഡ് സെറ്റ് യുവർ ഡ്രീംസ് എന്ന്. നമ്മൾ ഡ്രീംസ് ഒക്കെ സെറ്റ് ചെയ്യണം. കാരണം നമ്മൾ പലപ്പോഴും പറയും, എന്തിനാണ് ഡ്രീംസ് ഒക്കെ എഴുതി വെക്കണേന്ന്. അതിലൊരു ഉദാഹരണം ഞാൻ പറയാം. എന്റെ മകൻ 10-ൽ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് അവർക്ക് നമുക്കറിയാം ഒരു ട്രെയിനിങ് ആയിട്ട് ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരോട് ടീച്ചർ, അവരുടെ ട്രെയിനിങ് എടുത്ത ഒരു വ്യക്തി പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് മാർക്ക് ഒരു വലിയൊരു പേപ്പറിലായിട്ട് നമ്മുടെ പഠിക്കുന്ന ടൈമിംഗ് ടേബിളിന് മുകളിലായിട്ട് ഒട്ടിച്ചു വെക്കാനായിട്ട്. അപ്പോ ആ പ്രോഗ്രാം കഴിഞ്ഞ് മകൻ വന്നു വലിയൊരു ഷീറ്റില് ഒരു 95% കൂടുതൽ മാർക്ക്, SSLC പരീക്ഷയ്ക്ക് 95% മാർക്ക് മേടിക്കുമെന്ന് അവൻ എഴുതി ഒപ്പിട്ട് വെച്ച് വലിയൊരു ഇതായിട്ട് ഒരു A4 ഷീറ്റിൽ എഴുതി അവൻ പഠിക്കുന്ന ചുമരിലൊട്ടിച്ചു. അതിനുശേഷം ആ SSLC പരീക്ഷ കഴിഞ്ഞപ്പോൾ അവന് 97% മാർക്ക് കിട്ടി. പക്ഷെ +2 പരീക്ഷയ്ക്ക് അവൻ എഴുതി വെച്ചത് 90% മാർക്ക് മേടിക്കണമെന്നാണ്. ആ 90% ഈ +2 റിസൾട്ട് വന്നപ്പോൾ കൃത്യം 90% മാർക്ക് അവന് നേടാനായിട്ട് സാധിച്ചു. അപ്പോൾ നമ്മൾ എന്ത് എഴുതി വെച്ചാലും ആദ്യം കാണുന്നത് നമ്മളാണ്, നമ്മുടെ മനസ്സാണ്, നമ്മളാണ് ആദ്യം കാണുന്നത്. അപ്പൊ അതൊക്കെ നേടാനായിട്ട് ആ ഒരു എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും.
അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ സാധിക്കും, അതുപോലെ തന്നെ അംഗീകാരങ്ങൾ കിട്ടുന്നു, അതേപോലെ തന്നെ ഒരുപാട് എന്താ പറയുക ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സാധാരണക്കാരെ അല്ലെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് ഇന്ന് ആശയം ചെയ്യുമ്പോൾ ഒരുപാട് പേര് കൈപ്പിടിച്ച് ഉയർത്താനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ അനുരുദ്ധ സാറിനേക്ക് ഒരു ലൈഫ് സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എംറാൾഡ് അറ്റിയവർ അനുരുദ്ധ സാറ്. അപ്പോ അവരുടെ വീടിന്റെ അവര് ഈ ആശയത്തിലൂടെ വന്നതിന് ശേഷം ഒരു വീട് സ്വന്തമായിട്ട് മേടിച്ചു. ആ വീടിന്റെ ഇനോഗ്രേഷന് പോയപ്പോഴേ അതിന്റെ പാലികാച്ചലിന് പോയപ്പോൾ ഏറ്റവും ഒരു അഭിമാനിച്ച നിമിഷമായിരുന്നു. കാരണം എല്ലാവരും ഒരു ആശയം ഫാമിലി ഉണ്ടായിരുന്നു അവിടെ. അതോടൊപ്പം തന്നെ ആ അവരുടെ അവരുടെ ഹാളില് അവരുടെ ട്രോഫികൾ ഇരിക്കുന്ന സ്ഥലത്ത് എന്റെയും ഗിരിസാറിന്റെയും രാജൻ സാറിന്റെയും പ്രിയ മാഡത്തിന്റെയും മൂത്ത് സാറിന്റെയും അഖില മാമിന്റെയും ഒരു ഫോട്ടോസ്, മൂന്ന് ഫോട്ടോസ് ആണ് അവിടെ വെച്ചിരിക്കുന്നത്. ഒരു വീട്ടില് ഇത്രയും സ്ഥാനം നമുക്ക് ഓരോരുത്തർ നൽകുന്നുണ്ടെങ്കിൽ അത് നേരെ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ഒരുപാട് പേര് വിജയിപ്പിക്കാൻ സാധിക്കുന്നുണ്ടതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം. അതേപോലെ തന്നെ സെക്യൂരിറ്റിയാണ്, നമ്മൾ പല പ്രോഗ്രാമിലും ഒരുപാട് സെക്യൂരിറ്റിയാണ് നമുക്ക് ആശയത്തിലൂടെ കിട്ടുന്നത്. അതേപോലെ തന്നെ ഒരുപാട് പേര് കാണാനായിട്ട് അല്ലെ, ഒരുപാട് ഫാമിലിയെ എന്താ പറയാ പരിചയപ്പെടാനായിട്ട് അവരോട് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് ഒരുപാട് പേരെ പരിചയപ്പെടാനായിട്ട് നമുക്ക് ആശയത്തിലൂടെ സാധിക്കുന്നു. അതൊക്കെ നമുക്ക് ഇന്ന് ഞങ്ങൾക്ക് നേടാൻ ഈ 5 വർഷം കൊണ്ടാണ്. അപ്പോ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഈ സ്വപ്നങ്ങളൊക്കെ കാണാം. എത്ര പേര് ഇന്ന് ഈ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്, ആശയത്തിലൂടെ ഇതൊക്കെ നേടാൻ സാധിക്കുമെന്ന്? ആരൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് അവരൊന്ന് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ എഴുതാം. ഇന്ന് 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ഞങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ആശയത്തിലൂടെ നിറവേറ്റും എന്ന് ആരൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് അവരെല്ലാം ചാറ്റ് ബോക്സിൽ എഴുതുക. അവരുടെ സ്വപ്നങ്ങൾ എല്ലാവരും കാണട്ടെ, അല്ലെങ്കിൽ അവര് നേടാമെന്നുള്ളത് അവരെല്ലാവരും അറിയട്ടെ, നമ്മളെല്ലാവരും അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. രണ്ടാമത്തെ ഒരു ക്വാളിറ്റീസ് നമ്മളിൽ ഉണ്ടാവേണ്ടത് ഗുഡ് ഹ്യൂമൻ ബീങ്, നല്ലൊരു മനുഷ്യനാവാ അല്ലെ. നമ്മുടെ എം ഡി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ പറയില്ലേ ഒരു വലിയ വലിയ പൈസയ്ക്ക് വേണ്ടി ആശയം ചെയ്യരുത് എന്നുള്ളത്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മറ്റുള്ളവരിലേക്ക് നന്മ എത്തിക്കാനാണ്. നന്മ എത്തിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളും വിജയിക്കും അല്ലെ, നല്ലൊരു മനുഷ്യനാവാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് നമ്മൾ നല്ലൊരു ഗുഡ് ഹ്യൂമൻ ബീങ് ആവാ. ഓരോ സ്റ്റെപ്പുകൾ കയറും തോറും അല്ലെ നമ്മൾ നല്ലൊരു മനുഷ്യനായി മാറാണ്. ഇപ്പൊ നമ്മള് ഡയമണ്ട് സുരേന്ദ്ര ഭട്ട് സാറിനെയും നമ്മള് സി ആർ എൻ മൂട്ട് സാറിനെ ഒക്കെ കാണുമ്പോൾ നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ് അവരല്ലെ. അവരിലെ ആ ഒരു നന്മ അവരിൽ എപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് നമുക്ക് ഈഗോലെസ് എന്തുസ്തിയാസ്തി അല്ലെ, ഈഗോലെസ് ആയിരിക്കണം. നമ്മൾ എപ്പോഴും പറഞ്ഞ ഒരു കാര്യമാണ് ശരം ശങ്കഹങ്ക. ഈ 3 കാര്യങ്ങളും നമ്മളിൽ ഉണ്ടാവരുത്. നമ്മള് പല വിദ്യാഭ്യാസം പല എന്താ പറയാ ഉയർന്ന തലത്തിലുള്ളവരായിരിക്കും, നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസമുള്ളവരായിരിക്കാം, ഒരുപാട് അറിവുള്ളവരായിരിക്കാം. ഈ ഈഗോ നമ്മളിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ നമുക്ക് പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുള്ളൂ അല്ലെ. പഠിക്കണമെങ്കിൽ നമ്മളിൽ ഈഗോ ഉണ്ടാവാൻ പാടില്ല. അപ്പോ നമ്മള് ഈഗോയെ മാറ്റിയാൽ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എല്ലാവരും ഈഗോ മാറ്റാം, ഈഗോ മാറ്റി നല്ലൊരു വ്യക്തിയായിട്ട് മാറാം. അതേപോലെ തന്നെ നല്ല ഉത്സാഹമുള്ളവരായി മാറാം അല്ലെ. നമ്മ തണുപ്പന്മാര് പോലും തണുപ്പന്മാരുടെ കൂടെ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എനർജി ഇല്ലാത്ത ലീഡേഴ്സിന്റെ കൂടെ ഒരു വ്യക്തികളും അസോസിയേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ എല്ലാവരും എന്തുസിയാസ്റ്റിക് അല്ലെ, നല്ല ഉത്സുകരായിട്ട് ഇരിക്കുന്ന അല്ലെ, എനർജി ഉള്ളവരായിട്ട് ഇരിക്കുക. ഇപ്പൊ നമുക്കറിയാം മഴക്കാലമാണ്, അപ്പൊ എല്ലാവരും തണുത്തുറന്നിരിക്കില്ലേ. അപ്പൊ അങ്ങനെ ഒന്നും ഇരിക്കാതെ നല്ല ഉഷാറായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരുന്നവരും നല്ല പവർഫുൾ തന്നെയായിരിക്കും. അതേപോലെ തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കുന്ന മറ്റൊരു ക്വാളിറ്റീസ് ആണ് വില്ലിംഗ് ടു ലേൺ അല്ലെ. പഠിക്കുക, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. പഠിച്ചാൽ മാത്രമേ, ലേൺ ചെയ്താൽ മാത്രമേ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. നമ്മുടെ കമ്പനിയെ കുറിച്ച് പഠിക്കാനുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്, നമ്മുടെ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാനുണ്ട്, നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഓരോരുത്തരെയും കുറിച്ച്, നമ്മുടെ ലീഡേഴ്സിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ ലേൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരുപാട് വരുമാനം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ അറിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ, നമുക്ക് ഒരുപാട് അറിവുകളുണ്ട് എന്നിരുന്നാൽ പോലും നമ്മളത് തിരിച്ചറിവുകളായി മാറി, അറിവുകൾ ഉണ്ടായാൽ മാത്രം പോരാ, അത് നമുക്ക് തിരിച്ചറിവുകൾ കൂടി ഉണ്ടാവണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ സ്റ്റുഡന്റ് തിയറി ആയിരിക്കും, നമുക്ക് നമ്മുടെ ബിസിനസ് എപ്പോഴും ഒരു ടീച്ചർ സ്റ്റുഡന്റ് തിയറി ആയിരിക്കണം അല്ലെ. പഠിക്കുക പഠിപ്പിക്കുക അല്ലെ, ഒരു ലേൺ ടീച്ച് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ പഠിപ്പിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മളൊരു പ്രൊഫഷണൽ സ്റ്റുഡന്റ് ആയിരിക്കണം. നമ്മള് 1 മാസം അല്ലെങ്കിൽ 6 മാസത്തെ കോഴ്സിനൊന്നും നമ്മൾ പ്രൊഫഷണൽ കോഴ്സ് ഒന്നും പറയില്ല, പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഒന്നും പറയില്ല. നമ്മൾ എങ്ങനെ പറയാ, ഒരു 3 വർഷത്തെ കോഴ്സ് അല്ലെങ്കിൽ 5 വർഷത്തെ കോഴ്സിനൊക്കെയാണ് ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുന്നത്.
നമ്മുടെ ബിസിനസ്സിലും ഒരു 5 വർഷത്തെ കോഴ്സ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ 3 വർഷത്തെ കോഴ്സ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, ആ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ വരെ എത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ വില്ലിംഗ് ടു ലേൺ, പഠിക്കുക, പഠിപ്പിക്കുക, പഠിപ്പിക്കാൻ പഠിപ്പിക്കുക, ലേൺ ചെയ്താൽ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തൊരു പോയിന്റ് ആണ് ഷുഡ് ഹാവ് എ ഗുഡ് നോളജ്. നമുക്ക് ഒരുപാട് നോളജ് വേണമല്ലേ. നമുക്ക് ആസിയമിൽ തന്നെ ഒരു എഡ്യൂക്കേഷൻ ബിസിനസ് ഉണ്ടല്ലേ, നമുക്ക് യുണീക് എഡ്യൂക്കേഷൻ ആണ് ആസിയമിൽ ഉള്ളത്. ഓരോ ലെവലിനനുസരിച്ചും നമുക്ക് എഡ്യൂക്കേഷൻ കൂടുതൽ വേണം അല്ലെ. നമുക്ക് ഇന്ന് നമ്മളെ ബിഗിനർ ആണെങ്കിൽ ബിഗിനറിന്റെ എഡ്യൂക്കേഷൻ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ, പക്ഷെ നമ്മൾ സ്റ്റാർ ആയി കഴിഞ്ഞിട്ട് സ്റ്റാറിന്റെ എഡ്യൂക്കേഷൻ. അപ്പൊ നമുക്ക് ആ ലെവലിനനുസരിച്ച്, ഓരോ ലെവലിനനുസരിച്ച് നമുക്ക് എഡ്യൂക്കേഷൻ കൂട്ടണം. നമുക്ക് യുണീക് എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയുണ്ട് അല്ലെ. നമുക്ക് ഒരു മാസത്തിൽ ഓരോ പ്രാവശ്യമെങ്കിലും കോർ ലീഡേഴ്സിന്റെ പ്രോഗ്രാമുകള്, വലിയ വലിയ ലീഡേഴ്സിന്റെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നോളജ് കിട്ടും. നമ്മുടെ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നും നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മുടെ നോളജ് കൂട്ടണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു പോയിന്റ് ആണ് വർക്ക് ലൈക്ക് എ സോൾജിയർ അല്ലെ. നമ്മൾ പട്ടാളക്കാരെ പോലെ തന്നെ, പട്ടാളക്കാരെ എങ്ങനെയാ, 24 ഗിരിസാറ് പട്ടാളത്തിലായതുകൊണ്ട് തന്നെ എനിക്കറിയാം 24 മണിക്കൂറും അവർ വർക്കിംഗ് ആണ്. അവർക്ക് ഓണം എന്നോ വിഷു എന്നോ ഈസ്റ്റർ എന്നോ ക്രിസ്മസ് ഒന്നും ഇല്ല. അവർ പറയുന്ന സമയത്ത് ലീവിന് വരണം, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ലീവിന് വരാൻ സാധിക്കില്ല. ഗിരിസാറ് ആർസിയം തുടങ്ങുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഗൾഫിലാണെന്നോ അല്ലെങ്കിൽ ഞാൻ പട്ടാളത്തിലായിരുന്നു വിചാരിച്ചാൽ മതി, ഒരു കാര്യത്തിനും എന്നെ പ്രതീക്ഷിക്കേണ്ട. ഇപ്പോ നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ എന്തെങ്കിലും കാര്യത്തിനോ ഗിരിസാറിനെ പ്രതീക്ഷിക്കേണ്ട, ഞാൻ ഗൾഫിലായിരുന്നു എന്ന് വിചാരിച്ചാൽ മതി എന്നാ പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ഗിരിസാറ് 3-4 വർഷം വർക്ക് ചെയ്ത്, വർക്ക് ലൈക്ക് എ സോൾജർ, ഒരു പട്ടാളക്കാരെ പോലെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വിജയിക്കാനായിട്ട് സാധിക്കും. അവര് അത്രയും ഒരു ടൈം ബോണ്ട് വെച്ച് നമ്മൾ ഒരിക്കലും വർക്ക് ചെയ്തത്, ഇന്ന സമയത്ത് നമ്മൾ വീട്ടിലെത്തുമെന്ന് കരുതി നമ്മൾ ഒരിക്കലും വർക്ക് ചെയ്യരുത്. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് കറുകുറ്റി അസീസിൽ നമ്മളൊരു പ്രോഗ്രാമിന് പോയെന്ന് വിചാരിക്കാം, നമ്മൾ ഏറ്റവും ഫസ്റ്റ് എത്താം. ഗിരിസാർ അങ്ങനെയാണ്, ഒരു പ്രോഗ്രാം പോലും മിസ് ചെയ്യാറില്ല ഗിരിസാർ. ഒരു ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ ഗിരിസാർ ഫസ്റ്റ് എത്തും. സ്റ്റാർട്ടിംഗ് സമയത്തൊന്നും ലീഡർ ആയിരുന്നില്ല ഗിരിസാർ. അപ്പൊ എന്താ ചെയ്തിരുന്നത്, അവിടെയുള്ള പ്രൊഡക്റ്റുകൾ ലേഔട്ട് ചെയ്യുക, ഫ്ലക്സ് വലിച്ചു കെട്ടുക, ലീഡേഴ്സിന്റെ നമ്മള് ലീഡേഴ്സിലേക്ക്, ലീഡേഴ്സിന്റെ ഫോക്കസ് നമ്മളിലേക്ക് ആക്കാം. ഇപ്പൊ പ്രോഗ്രാം കഴിഞ്ഞിട്ടോ ലീഡേഴ്സിന്റെ കൂടെ ചെലവഴിക്കുക, എക്സ്ട്രാ ടൈം നമ്മൾ ലീഡേഴ്സിന്റെ കൂടെ ചെലവഴിക്കുക. അപ്പോഴാണ് മീറ്റിംഗിൽ കിട്ടാത്ത പല കാര്യങ്ങളും നമുക്ക് ആ സമയത്ത് കിട്ടും. അപ്പോഴാണ് ഇപ്പോ പല പ്രോഗ്രാം, 5 മണിക്ക് നമ്മ പ്രോഗ്രാം കഴിഞ്ഞാൽ നമ്മ വീട്ടിലെത്തുമ്പോഴെത്തുമണിയാ, നമ്മൾ ആ സമയത്താണ് നമ്മൾ ഫാമിലിയെ കൊണ്ടുപോകേണ്ടത്. കാരണം 5 മണിക്ക് പ്രോഗ്രാം കഴിയുന്ന വ്യക്തി 8 മണിയും 9 മണിയുമായിട്ട് വീട്ടിലെത്തിട്ടില്ലെങ്കിൽ നമ്മൾ കൂടുതൽ സമയം ലീഡേഴ്സിന്, ഇപ്പൊ ഞാനൊക്കെ ആ സമയത്ത് ആലോചിച്ചു 5 മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞിട്ട് എന്ത് എത്താത്തെ, 7 മണിയായിട്ട് എന്ത് എത്താത്തെ. നമ്മളൊരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാലാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ലീഡേഴ്സും അവരുടെ ഗ്രേറ്റ് ലീഡേഴ്സിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരിക്കും. അപ്പോഴാണ് കൂടുതൽ അറിവുകൾ അവർക്ക് കിട്ടുക അല്ലെ. മീറ്റിംഗിൽ കിട്ടാത്ത പല അറിവുകളും ലീഡേഴ്സ് ഷെയർ ചെയ്യുന്നത് ആ എക്സ്ട്രാ ടൈമിലാണ്. അപ്പോ എപ്പോഴും ഒരു ടൈം ബോണ്ട് വെച്ച് നമ്മൾ ഒരിക്കലും വർക്ക് ചെയ്യരുത്. നമ്മൾ 24 hours ഒരു പട്ടാളക്കാരെ പോലെ നമ്മൾ നമ്മുടെ അസോസിയേഷൻ കൂടെ എപ്പോഴും ഉണ്ടെന്ന് അവർക്ക് ഉറപ്പ് വരുത്തണം. അവർ ഏത് സമയത്ത് വിളിച്ചാലും അവരുടെ ഓരോ കാര്യങ്ങൾ, അവരുടെ ലെവൽ എത്തുന്നവരെ അവരെ കൈപിടിച്ച് ഉയർത്തേണ്ടത് ഓരോ ലീഡേഴ്സിനും ചുമതലയാണ് അവരെ വിജയിപ്പിക്കുക. അപ്പോ നമ്മൾ 24 മണിക്കൂറും അവരുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ ഉറപ്പുവരുത്താം. അടുത്തൊരു പോയിന്റ് ആണ് നെവർ സ്റ്റോപ്പ് സ്പോൺസറിങ് അല്ലെ. നമ്മൾ സ്പോൺസറിങ് ഒരിക്കലും നിർത്തരുത്. നമുക്ക് ഡെപ്ത് ബിൽഡിംഗ്, നമ്മൾ എപ്പോഴും ലീഡേഴ്സ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഡെപ്ത് ബിൽഡിംഗ് ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. ഈ ഡെപ്ത് ബിൽഡിംഗ് ഫോക്കസ് ചെയ്താലാണ് നമുക്ക് എന്താ പറയാ, നമുക്ക് വിജയങ്ങൾ, കൂടുതൽ കൂടുതൽ വിജയങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോ നമുക്കറിയാം, ഇപ്പോ ഗിരിസാറായാലും ഡെപ്തിന് പോയിട്ട് ഹോം മീറ്റിംഗ് ആയാലും ഡിസ്പ്ലേ വാണ്ടി ഇനോഗ്രേഷൻ ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. എന്തുകൊണ്ടാണ്, ഡെപ്തിൽ ഫോക്കസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഉയർന്ന വിജയത്തിലേക്ക് എല്ലാവരെയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് വിജയിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോ ഡെപ്ത് ബിൽഡിംഗ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഗ്രോത്ത് ഒരു ആ ഒരു ലെവലിൽ തന്നെ നിൽക്കും, നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഗിരിസാറ് ഡെപ്തിന് പോയിട്ട് ഒരു ഹോം മീറ്റിംഗും ഡിസ്പ്ലേ വാളും ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡെപ്ത് ബിൽഡിംഗ് വലുതാവുന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഓരോ സ്റ്റെപ്പുകളും നമുക്ക് വളരെ പെട്ടെന്ന് കയറാനായിട്ട് സാധിക്കുന്നത്. അടുത്തൊരു പോയിന്റ് ആണ്, അപ്പൊ എല്ലാവരും ഡെപ്ത് ബിൽഡിങ്ങിനെ ഫോക്കസ് ചെയ്യുക. ഇപ്പോ ഏതൊരു പ്രോഗ്രാമിനും ഡെപ്തിൽ ഒരുപാട് വൈറ്റ് ലെവൽ അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടെങ്കിൽ അവർ ഡെപ്ത് ബിൽഡിംഗ് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്.
അടുത്തൊരു പോയിന്റ് ആണ് ബിക്കം എ മാസ്റ്റർ ഡ്യൂപ്ലിക്കേറ്റർ. നമ്മൾ നല്ലൊരു ഡ്യൂപ്ലിക്കേറ്റർ ആവാ അല്ലെ, നമ്മൾ ഒരു നല്ലൊരു ഡ്യൂപ്ലിക്കേറ്റ്. നമ്മൾ നമ്മളുടെ ഭാവത്തില് നമ്മൾ നല്ലൊരു ലീഡർ ആണെങ്കിൽ നമ്മുടെ ഭാവത്തില് ആ ഒരു പ്രോഗ്രാം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ഡ്യൂപ്ലിക്കേറ്റർ എന്ന് പറയുന്നത്. ഇപ്പോ നമുക്കത് നല്ലൊരു ഫോട്ടോ കോപ്പിയിലെ ഫോട്ടോ കോപ്പി മെഷീനിൽ നല്ലൊരു ഫോട്ടോ കോപ്പി വെച്ചില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി, ആ വരുന്നൊരു ഫോട്ടോ കോപ്പിയും മോശമായിരിക്കും. അപ്പൊ നമ്മൾ നല്ലൊരു ലീഡർ ആവാ, നമ്മുടെ കൂടെ വരുന്ന ഓരോ ലീഡേഴ്സിനെയും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇപ്പൊ ഗിരിസാറ് 6 വർഷം കൊണ്ട് 5 എംബ്രാൻഡ് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഡ്യൂപ്ലിക്കേഷനിലൂടെയാണ്. ഇപ്പോ അനിരുദ്ധ് സാറ്, നമ്മളറിയാം ഏറ്റവും ഗ്രേറ്റ് ലീഡറാണ് അനിരുദ്ധ് സാറ്, സാധാരണക്കാരായ വ്യക്തി. ഷൈനി മേഡും അനിരുദ്ധ് സാറും, അതേപോലെ തന്നെ എംബ്രോയിഡ് അച്ചീവർ സുരേന്ദ്രൻ സാറ് ഒരു പട്ടാളക്കാരൻ, നാട്ടിൽ വന്ന് ഡ്രൈവിംഗ് ജോലിയൊക്കെ ചെയ്തിരുന്ന വ്യക്തി, അദ്ദേഹത്തിനെയും വിജയിപ്പിക്കാൻ സാധിക്കും ഡ്യൂപ്ലിക്കേറ്റ് ബിസിനസ്സിലൂടെയാണ്. പിന്നെ എംബ്രോയിഡ് അച്ചീവർ സജീവ് കുമാർ സാറ്, കാർപെന്റർ പ്ലസ് പലചരക്ക് കട. പിന്നെ ബിജു സാറ്, എക്സ് ഗൾഫ്, ഗൾഫിൽ ജോലി കഴിഞ്ഞ് നാട്ടിലേക്ക് ലീവിന് വന്ന ഒരു വ്യക്തിയാണ് ബിജു സാറ്. പിന്നെ നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡർ എം കെ ബാബു സാറ്, നമുക്കറിയാം കെ എസ് ഇ ബിയിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ ആർ സി എമ്മിനെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തി. ഇന്ന് പെൻഷൻ ആയപ്പോൾ ആളുടെ വരുമാനം എംബ്രോയിഡ് 1 ലക്ഷത്തിന് മേലെ വരുമാനം നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ നടന്നത് എന്തുകൊണ്ടാണ്? മാസ്റ്റർ ഡ്യൂപ്ലിക്കേറ്റിലൂടെയാണ് ഈ ഡ്യൂപ്ലിക്കേഷൻ തിരിസാർ ചെയ്തത്. ഇത്ര ട്രെയിനിങ്ങിലൂടെയാണ്. ട്രെയിനിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ട്രെയിനിങ്ങിൽ നമുക്ക് എവിടെയൊക്കെ നമുക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിലോ ആ ട്രെയിനിങ് ഒന്നും നമ്മൾ മിസ് ചെയ്യരുത്. കാരണം ട്രെയിനിങ്ങിലൂടെയാണ് നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യാനും മറ്റുള്ളവരെ ഓരോ കാര്യങ്ങളും സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ മാറ്റാനൊക്കെ സാധിക്കുന്നത് ട്രെയിനിങ്ങിലൂടെയാണ്. അപ്പൊ ഒരുപാട് ഈ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഈ നമുക്ക് ട്രെയിനിങ്ങിലൂടെയാണ്. അപ്പൊ ഓരോരുത്തരും നമ്മുടെ കൂടെ വരുന്ന ഓരോ ഡ്യൂപ്ലിക്കേറ്റുകൾ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് വിജയം ഉറപ്പാണ്. അപ്പോ നമ്മളൊരു ഇക്കമ മാസ്റ്റർ ഡ്യൂപ്ലിക്കേറ്റർ ആയി മാറണപ്പോഴും ഡ്യൂപ്ലിക്കേറ്ററുകളെ തയ്യാറാക്കണം. അടുത്തൊരു പോയിന്റ് ആണ് ഗെറ്റ് ഔട്ട് ഫ്രം യുവർ കംഫർട്ട് സോൺ. അല്ലെ, എല്ലാവരും മടിക്കുന്ന ഒരു കാര്യമാണ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക. എല്ലാവരും ഇഷ്ടപ്പെടുന്ന നമ്മുടെയൊക്കെ കംഫർട്ട് സോൺ ഏതാണ്? നമ്മുടെ വീടാണ് അല്ലെ. ആ വീട് ആണ് നമ്മുടെ ഏറ്റവും എന്താ പറയാ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നമ്മുടെ സ്ഥലം. നമുക്ക് റെസ്റ്റ് തരുന്ന ഒരു സ്ഥലം ഏതാണ്? നമ്മുടെ വീടാണ്. ആ വീട് വിട്ടാൽ മാത്രമേ നമുക്ക് വിജയം ഉറപ്പുണ്ടാവുള്ളൂ അല്ലെ. വിജയിക്കണമെങ്കിൽ നമ്മൾ വീട് വിട്ട് പുറത്തിറങ്ങണം. ഗിരിസാർ സ്റ്റാർട്ടിങ് സമയത്തെ മുതൽ, ഇവിടെ ഗിരിസാർ മാത്രമല്ല വിജയിച്ച ഓരോ ഗ്രേഡ് ലീഡേഴ്സും കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തവരാണ്. കാരണം ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഒരു മടിയായിരിക്കും. കാരണം എപ്പോഴും ഒരു പ്രോഗ്രാം കഴിഞ്ഞ് എപ്പോഴും ആകർഷിക്കുന്ന സ്ഥലമാണ്. ഇപ്പൊ മൂർസാറൊക്കെ ഒരു പ്രോഗ്രാമിൽ പ്രോഗ്രാമിലൊക്കെ പറയാറുണ്ട്, നമുക്ക് എപ്പോഴും ചിന്ത എവിടെയാണ്, ഒരു പ്രോഗ്രാമിന്റെ ഇടയിലൊക്കെ നമ്മുടെ ചിന്ത എവിടെയാണ്, നമുക്ക് വീട്ടിലേക്ക് വരണം, നമുക്ക് വീട്ടിലേക്ക് വരണം, വീട്ടിലേക്ക് വരണം എന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും. ആ ഒരു ചിന്ത മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആ ഒരു ചിന്ത മാറ്റി നമ്മൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സക്സസ് ഉറപ്പാണ്. ഇപ്പൊ എല്ലാ ഗിരിസാറൊക്കെ ഇപ്പൊ വീട് മാത്രമല്ല, ഇപ്പൊ നമുക്ക് ചെന്നൈയിലും കോയമ്പത്തൂരും നമുക്ക് കർണാടകയിലൊക്കെ നമ്മള് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീടിന്റെ കംഫർട്ട് സോൺ, നമ്മുടെ വീടിന്റെ വാതിലും നമ്മുടെ ലീഡേഴ്സിന്റെ വാതിലും നമ്മൾ കംഫർട്ട് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും എല്ലാ കാര്യത്തിനും നമ്മൾ ലീഡേഴ്സിനെ ഫോക്കസ് ചെയ്യൂലേ, അതൊക്കെ നമ്മൾ ബ്രേക്ക്. നമ്മൾ അത്യാവശ്യത്തിന് മാത്രം ലീഡേഴ്സിനെ വാതിലിലേക്ക് ചെല്ലുക, അതിൽ നിന്ന് അകന്ന് നമുക്ക് ലീഡേഴ്സിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കാം. എപ്പോഴും ലീഡേഴ്സിനെ ആശ്രയിക്കാതെ നമ്മൾ ആ ഒരു ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി 7 മണിക്കുള്ളിൽ നമ്മുടെ വീട്ടിലെത്തുന്നുണ്ടെങ്കിൽ അവർ ആശ്രയം ബിസിനസ്സിന് പുറത്താണ്, ആശ്രയം ബിസിനസ്സിലേക്ക് വന്നിട്ടില്ല. അപ്പൊ എല്ലാവരും ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് ഒരു 8 മണി അല്ലെങ്കിൽ 9 മണി 10 മണിക്കുള്ളിൽ നമ്മൾ വീട്ടിൽ കയറാതെ, വീട്ടിൽ കയറണ്ട, അത് കഴിഞ്ഞിട്ട് കയറിയാൽ മതി. കാരണം ഈവനിങ് ടൈമിലാണ് ഏറ്റവും കൂടുതൽ ഗിരിസാർ ഏറ്റവും ഫോക്കസ് ചെയ്തത് ഈവനിങ് ടൈമിലാണ്. കാരണം എന്താണ്? നമ്മളൊരു പണിയെടുക്കുന്ന സമയത്ത് അല്ലെ, ഏതെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വ്യക്തിയോട് ആസ്തി പറയുകയാണെങ്കിൽ അവർ ഉൾക്കൊള്ളില്ല. അവർ അവരുടെ ജോലിയിലായിരിക്കും ശ്രദ്ധ, അവർ കേൾക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അവരുടെ ശ്രദ്ധ മുഴുവനും അവർ ചെയ്യുന്ന ജോലിയിലായിരിക്കും. പക്ഷേ നമ്മളൊരു ഈവനിങ് ടൈമില് അവർ ജോലിയൊക്കെ കഴിഞ്ഞ് അവർ റെസ്റ്റ് ചെയ്യുന്ന സമയം, അവർ ടി വി ഒക്കെ കാണുന്ന സമയത്ത് ആ ടി വി ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഈവനിങ് ടൈമിൽ ഓരോ വ്യക്തികളോടും ആശ്രയം പറയുകയാണെങ്കിൽ അവരുടെ ആ ഒരു മനസ്സിലേക്ക് ആശ്രയം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈവനിങ് ടൈമിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു വീട്ടിലേക്ക് വരേണ്ട സമയം കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക.
വീടെപ്പോഴും നമുക്ക് റെസ്റ്റ് ചെയ്യേ തരയുള്ളൂ. നമുക്ക് വിജയം ഒരിക്കലും തരില്ല. വീടിന് പുറത്തിറങ്ങിയാൽ മാത്രമേ നമുക്ക് വിജയം ഉറപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. പത്താമത്തെ ഒരു പോയിന്റ് ആണ് ബി ഇൻഡിപെൻഡന്റ് ലീസ്റ്റ് ഡിപെൻഡന്റ് അല്ലെ. ബി ഇൻഡിപെൻഡന്റ് ലീസ്റ്റ് ഡിപെൻഡന്റ് നമ്മൾ വളരെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം ഡിപ്പെൻഡ് ചെയ്യുക. എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ ചെറിയൊരു ഹോം മീറ്റിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ലീഡേഴ്സിനെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ തന്നെ സ്വയം എടുക്കണം അല്ലെ. നമ്മൾ അതിന് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും അറിവ് മേടിക്കുക. എനിക്കൊരു കാര്യം എന്നിലുണ്ടായ ഒരു കാര്യം, കാരണം ഞാൻ പലപ്പോഴും വിചാരിച്ചിരുന്നത് ഗിരിസാറിന്റെ വൈഫാണ്. ഞാൻ ഒരു 3 വർഷം മുന്നൊക്കെ എന്നെ കാണുന്നവർക്കൊക്കെ അറിയാം, എന്നെ 3 വർഷം ഒരു കൊറോണയ്ക്ക് മുന്നും ഒക്കെ എന്നെ കണ്ടവർക്കൊക്കെ അറിയാം, ആ സ്റ്റാർട്ടിങ്ങിലുള്ളവർക്കൊക്കെ അറിയാം ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ഗിരിസാർ നല്ല രീതിയിൽ ക്ലാസ് എടുക്കും, ഇമ്രാൻ്റെ അച്ചീവറായി ആ സമയത്ത്. അപ്പോ എന്റെ ഭാഗത്തും ക്ലാസ് എടുക്കാറില്ലായിരുന്നു. ഞാൻ ആസിഫിനെ കുറിച്ച് ജസ്റ്റ് ഗിരിസാർ പറയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കൂടെ പോവും, ജസ്റ്റ് അവരുടെ കൂടെ എന്തെങ്കിലും സംസാരിക്കുന്നല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിരുന്നില്ല. പക്ഷെ അതിലൊരു മാറ്റം വരുത്താനായിട്ട്, എന്നിട്ടൊരു മാറ്റം വരുത്താനായിട്ട് ഏറ്റവും സഹായിച്ച ഒരു വ്യക്തിയാണ് ഡോക്ടർ രാജൻ സാറ്. ഞങ്ങൾക്ക് കറുകുറ്റിയില് കൊറോണയ്ക്ക് മുന്നൊക്കെ ഒരു സ്റ്റാറിന്റെ പോലെ ലീഡേഴ്സ് മീറ്റിംഗ്, ഓപ്പണർ അച്ചീവർ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് ഗിരിസാറിന്റെ കൂടെ ഞാനും പോവും. അപ്പൊ ഡോക്ടർ രാജൻ സാറ്, ഇപ്പൊ നമുക്കറിയാം രാജൻ സാറ് സ്റ്റേജിലേക്ക് വിളിച്ച് ഓരോ വ്യക്തികൾ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഓരോരോ കാര്യങ്ങള് അവരോട് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് എന്നെ വിളിക്കില്ല, കാരണം ഞാൻ ഗിരിസാറിന്റെ വൈഫാണല്ലോ, ഞാൻ ഒരു എംബ്രാൾഡ് അച്ചീവർ ആയില്ലേ, ഗിരിസാർ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷെ രാജൻ സാറ് എന്നെയും കൂടി ആ സ്റ്റേജിലേക്ക് വിളിച്ചു, എന്നിട്ട് എന്നോട് ചോദിച്ചു ജിഷ ഹോം മീറ്റിംഗ് എടുക്കാറുണ്ടോ, എന്തെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാറുണ്ടോ. പക്ഷേ ഞാൻ പറഞ്ഞത് രാജൻ സാറിനോട് പറഞ്ഞു ഞാൻ എടുക്കാറില്ല, ഗിരിസാർ നല്ല രീതിയിൽ എടുക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞു. അന്ന് രാജൻ സാറ് പറഞ്ഞൊരു കാര്യമാണ്, ഇന്ന ദിവസം 2-3 ദിവസത്തിന് ശേഷം ഒരു ഡേറ്റ് തന്നിട്ട് പറഞ്ഞു ഇന്ന ദിവസം ജിഷ ഒരു ഹോം മീറ്റിംഗ് എടുക്കണമെന്ന്. അന്ന് ഹോം മീറ്റിംഗ് എടുക്കാനായിട്ട് എന്റെ ഹോം മീറ്റിംഗ് വേണമെന്ന് ചോദിച്ചപ്പോൾ ആരും ഹാൻഡ് റേസ് ചെയ്തില്ല. കാരണം എന്താണ്, ഞാൻ ഹോം മീറ്റിംഗ് എടുക്കുന്ന ആരും കണ്ടിട്ടില്ല, പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു ആരും കേട്ടിട്ടില്ല, ഗിരിസാറിന്റെ കൂടെ ഇങ്ങനെ പോവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ധൈര്യപൂർവ്വം നമ്മുടെ പേൾ അച്ചീവർ രാജേഷ് സാറ് ഹാൻഡ് റേസ് ചെയ്തു എന്റെ വീട്ടില് ജിഷാ മാഡത്തിന്റെ ക്ലാസ് വേണമെന്നുള്ളൂ. അന്നാണ് ഒരു 3 വർഷങ്ങൾക്ക് മുന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഹോം മീറ്റിംഗ് എടുത്തു തുടങ്ങിയത്. അന്നൊന്നും അറിയില്ല, ജസ്റ്റ് നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ എന്താണെന്ന് പറഞ്ഞു, കമ്പനിയെ കുറിച്ച് പറഞ്ഞു, കുറച്ച് പ്രൊഡക്റ്റിലെ വ്യത്യാസം പറഞ്ഞു, അത്ര മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിലൂടെയാണ് എന്റെ ഹോം മീറ്റിംഗും ചെറിയ ചെറിയ ഹോം മീറ്റിംഗും ഡിസ്പ്ലേ വാണ് ഇനോഗ്രേഷനും ഒക്കെ മാറിയത്. അപ്പോൾ നമ്മളിലുള്ള കഴിവുകളെ നമ്മൾ തിരിച്ചറിയണം അല്ലെ. നമുക്ക് ചെറിയ കാര്യങ്ങൾക്കൊന്നും നമ്മൾ ലീഡേഴ്സിന് ഇപ്പൊ ഒരു ചെറിയൊരു ഹോം മീറ്റിംഗ് എടുക്കണമെങ്കിൽ നമ്മൾ സ്റ്റാർ അച്ചീവേഴ്സിനെ വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം ഹോം മീറ്റിംഗ് എടുക്കാൻ, നമുക്ക് ഒരു കമ്പനിയെ കുറിച്ച് അറിയാം, പറഞ്ഞു കൊടുക്കാൻ അറിയാം, നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയാം, ഒരു 10 പ്രൊഡക്റ്റിന് FMCG ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറയാം, നമ്മുടെ നൂറോട് ചാർജ് ഉൽപ്പന്നങ്ങളെ കുറിച്ച് കുറച്ച് പറയാം, നമ്മുടെ ഹർദ് സഞ്ജീവിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ കീസോൾ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറയാം, അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റുകളെ കുറിച്ച് നമ്മൾ ഷെയർ ചെയ്താൽ മാത്രം മതി. അതാണ് ഒരു ഹോം മീറ്റിംഗ്. അതിൽ കൂടുതലായിട്ട് ബിസിനസ്സിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോ നമുക്ക് ആവശ്യമുള്ള, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യുക, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ലീഡേഴ്സിനെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ലീഡേഴ്സ് നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞുതരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ, ഈ ബി ഇൻഡിപെൻഡന്റ് ലീസ് ഡിപെൻഡന്റ്, വളരെ അത്യാവശ്യം കാര്യങ്ങൾക്ക് മാത്രം ലീഡേഴ്സിനെ ഫോളോ ചെയ്യുക, അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ തന്നെയാണ് ഗിരിസാറും ചെറിയ ചെറിയ ഹോൾ മീറ്റിംഗിലൂടെ തന്നെയാണ് ഇന്ന് ഗിരിസാറും എല്ലാ ലീഡേഴ്സും വലിയ വലിയ ഹോൾ മീറ്റിംഗിൽ എടുക്കാനായിട്ട്. നമ്മുടെ പേടി, നമ്മളിലുള്ള പേടി നമ്മൾ സ്വയം മാറ്റണം. നമ്മൾ മാറ്റിയാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ നിമിഷം ഞാൻ രാജൻ സാറിന് ഒരുപാട് നന്ദി പറയാണ്. അടുത്തൊരു പോയിന്റ്, ലീഡർ ലീഡ് ബൈ ആൻ എക്സാമ്പിൾ. എന്താണ്, ഒരു നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയല്ലേ, നമ്മളെ ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം നമ്മുടെ ലീഡർ. എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ലൊരു ലീഡറിനെ മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. നമ്മളെ വിജയിപ്പിക്കാനും നമ്മളിലുള്ള തെറ്റുകൾ നമ്മളെ കാണിച്ചു തന്ന് നമ്മളെ മുന്നോട്ട് തയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ലീഡർ എന്ന് പറയുന്നതല്ലേ. അപ്പോ നല്ലൊരു ലീഡർ ആവണം നമ്മൾ. ആദ്യം നമ്മൾ നല്ലൊരു ലീഡർ ആവണം. ആ ലീഡർ ആയാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മുടെ ലെവലുകൾ കാണിക്കാറുണ്ട്, നമ്മള് ബിഗിനർ, സ്റ്റാർട്ടർ, അങ്ങനെ നമ്മൾ ഓരോ ലെവലുകൾ കാണിക്കുമ്പോൾ സ്റ്റാർ എത്തിയതിന് ശേഷം നമ്മള് തിരിഞ്ഞു നിന്നിട്ട് നമ്മൾ ഓരോരുത്തരെ പിടിച്ചുയർത്തുന്നല്ലേ. അപ്പോ പാത കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നമുക്ക് വലിയ വിജയങ്ങൾ എത്താനാണ് സാധിക്കും. ലീഡേഴ്സിനെയാണ് ചെയ്യേണ്ടത്. നമ്മളെ വിജയിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഒരുപാട് ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ഇക്വാളിറ്റീസ് ഒക്കെ നമുക്ക് ഇക്വാളിറ്റീസ് ഒക്കെ ചിലവരിൽ ഉണ്ടായിരിക്കാം. പക്ഷെ ചിലവരിൽ നമ്മൾ സാധാരണക്കാരാണ്. സാധാരണക്കാരിൽ ഈ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുക. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ ക്വാളിറ്റീസ് ഒക്കെ നമ്മളിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയ ഗ്രേറ്റ് ലീഡേഴ്സ് ആവാനായിട്ട് സാധിക്കും. ഇന്ന് ഇവിടെ നമ്മൾ കുറച്ച് ലീഡേഴ്സിന്റെ ഫോട്ടോസ് കാണും. അവരൊക്കെ എന്താണ് ഈ ക്വാളിറ്റീസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ഫോട്ടോസ് കണ്ടില്ല എല്ലാവരും, എംറാൾഡ് അച്ചീവേഴ്സ് ആണ്. ഈ എംറാൾഡ് അച്ചീവേഴ്സ് ഒക്കെ അവരുടെ ജീവിതത്തിൽ അവര് പല മേഖലയിൽ നിന്നും ഓരോ ഫോട്ടോസ് ഓരോ ലീഡേഴ്സിനെ കണ്ടാൽ തന്നെ അവർ പല മേഖലയിൽ നിന്ന് വന്നവരാണ്. അവരിൽ മാറ്റം വരുത്തിയത് കൊണ്ടാണ്, ലീഡേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ 100% ഫോളോ ചെയ്തുകൊണ്ടാണ് അവർക്ക് ഇന്ന് എംറാൾഡ് അച്ചീവ്. എംറാൾഡ് അച്ചീവ് 100,000+ വരുമാനം ഇന്ന് ഇവിടെ ഈ ആസിലൂടെ നേടാൻ സാധിച്ചത്. അതിൽ ഏറ്റവും വലിയ ഏറ്റവും ഒരു പവർഫുൾ പേഴ്സൺ ആണ് നമ്മുടെ എംറാൾഡ് അച്ചീവർ സാറ്. അദ്ദേഹം ഞങ്ങളുടെ ഗ്രേറ്റ് അപ്ലൈൻ ആണ്. ഞങ്ങളുടെ സ്റ്റാർട്ട് സമയത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്കൂട്ടർ മാത്രമാണ് ഗിരിസാർ ഉണ്ടായിട്ടുള്ളത്. എറണാകുളം വരെ ഗിരിസാർ ആ വിഗോ സ്കൂട്ടറിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ട് സെയിൽ ചെയ്യാനും മീറ്റിങ്ങിന് പോകാനും ഒക്കെ ആ സ്കൂട്ടറിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് പുറത്തേക്ക് ഇപ്പൊ ബന്ദിപ്പൂരും കൂർഗും അവിടെ ഒരുപാട് ദൂര സ്ഥലങ്ങളിലേക്ക് കോട്ടയത്തും ഒക്കെ പ്രോഗ്രാമിന് പോകാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നന്ദൻ സാറാണ്. നന്ദൻ സാറിനുടെ വണ്ടിയിലാണ്, അംബിക മാമിന്റെ കൂടെയാണ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ എംറാൾഡ് അച്ചീവർ നന്ദൻ സാറ്. അതേപോലെ തന്നെ ഒരുപാട് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എംറാൾഡ് അച്ചീവർ സുരേന്ദ്രൻ സാറ്. പിന്നെ കോട്ടയത്തിന്റെ പവർഫുൾ ലീഡർ സുഭാഷ് സാറ്, പിന്നെ എംറാൾഡ് അച്ചീവർ ബാബു സാറ്, എംറാൾഡ് അച്ചീവർ വിജയരാജ് സാറ്, പിന്നെ എംറാൾഡ് അച്ചീവർ അർജുൻ സാറ്, എംറാൾഡ് അച്ചീവർ സജീവ് കുമാർ സാറ്, എംറാൾഡ് അച്ചീവർ ബാബു സാറ്. അപ്പൊ അവരൊക്കെ എന്താ ചെയ്തത്, ഈ ക്വാളിറ്റീസ് നമ്മളിൽ കുറെ മാറ്റങ്ങൾ വരുത്തി. ആ മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ അവർ ഇരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും, ഇന്ന് വന്ന ഓരോ വ്യക്തി, ഇന്ന് എന്റെ പ്രോഗ്രാം കേൾക്കുന്ന ഓരോ വ്യക്തികളും സാധാരണക്കാരാണ്. അവർക്ക് എല്ലാവർക്കും ഈ ലെവലെത്താനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. കാരണം ആർസിഎം എന്ന ഒരു ബിസിനസ് എല്ലാവരിലേക്കും സിമ്പിൾ ആയിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റാവുന്ന ഒന്നാണ്. അപ്പൊ എല്ലാവരും എന്തോ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ആർസിഎം എന്ന നന്മയെ മനസ്സിലാക്കുക, ആർസിഎമ്മിലെ പവർഫുൾ ലീഡേഴ്സ് ആയി മാറാം. നമുക്കറിയാം ഒരുപാട് ലെവലുകൾ ഉണ്ടല്ലേ. ഒരു ബിഗിനർ മുതല് നമുക്ക് 21-ാമത്തെ സ്റ്റെപ്പായ ഡയമണ്ട് സ്റ്റാർ ഡയമണ്ട് വരെ എത്താനായിട്ട് നമുക്ക് ഓരോ വ്യക്തികൾക്കും സാധിക്കും. ആ വ്യക്തികള് നമ്മളിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം. 1,000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വന്നപ്പോൾ എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഓരോ ലെവലുകളും വരും തോറും, ഇപ്പോ സ്റ്റാർട്ടറായി ബിഗിനറായി ഇന്നിപ്പോ 15-ാമത്തെ സ്റ്റെപ്പായ സ്റ്റാർ എംറാൾഡ് എത്തി നിൽക്കുമ്പോഴേ ഒരുപാട് അഭിമാനിക്കുന്നു, ഒരുപാട് പേര് നമുക്ക് കൈപ്പിടിച്ചുയർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഇന്നത്തെ ലെവൽ എന്താണെന്ന് നോക്കാതെ ഇനി ഭാവിയിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ, ഒരു 10 വർഷം കഴിയുമ്പോൾ, ഇപ്പോൾ ജസ്റ്റ് 1 വർഷം കഴിയുമ്പോൾ നമ്മൾ എന്താണെന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് ഒരു ടൈം ബോണ്ടിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർ എംറാൾഡ് വരെ എത്താനായിട്ട്, സ്റ്റാർ ഡയമണ്ട് വരെ എത്താനായിട്ട് നമുക്ക് സാധിക്കും. ഇന്ന് സ്റ്റാർ ഡയമണ്ട് എത്തിയ വ്യക്തികളെ വരെ നേരിട്ടൊരു കണ്ട വ്യക്തിയാണ് രവി ഒ പി ശർമ എന്നൊരു വ്യക്തിയെ നേരിട്ട് കാണാനും അദ്ദേഹത്തിന്റെ ആ ഒരു സ്പീച്ച് കേൾക്കാനും ഇന്ന് ആർസിയിലൂടെ സാധിച്ചു. അപ്പോ അവിടെ വരെ എത്താനായിട്ട് നമുക്കിന്ന് സാധിക്കും. ഇപ്പോ നമുക്ക് മൂർത്തി സാറ് നമുക്ക് 18-ാം പടി, ആ 18-ാം സ്റ്റെപ്പിലാണ് നമ്മുടെ സഫയർ മൂർത്തി സാർ നിൽക്കുന്നത്. അപ്പൊ 18-ാം പടിയിൽ മൂർത്തി സാർ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്കും 21 നമുക്ക് അതെല്ലാം ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന എന്റെ ഗ്രേറ്റ് ലീഡർ ബിനുസാറിന് നന്ദി പറയാണ്. അപ്പൊ എല്ലാവരും എന്താ പറയാ, നല്ലൊരു ഇത്രയും നല്ല നേരം എത്രയും നല്ലൊരു ഡയമണ്ടിനെ പോലെ എല്ലാ വാക്കുകളും കേട്ട് ഇരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറയാണ് ഞാൻ. അപ്പൊ എല്ലാവരും എന്താ പറയാ, ഡയമണ്ട് ആവട്ടെ, എല്ലാവരും വിജയിച്ച് സ്റ്റാർ ഡയമണ്ട് ആവട്ടെ, എല്ലാവർക്കും ഒരുപാട് ഒരുപാട് വിജയങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ഫോർ ലിസണിങ് ലൈക്ക് എ ഡയമണ്ട്. ജിഷ ഗിരീഷ്, സ്റ്റാർ എംറാൾഡ്, ജയ് ആർസിഎം, ഗുഡ് ആർസിഎം. താങ്ക് യു സാർ.